അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ നാടിൻ്റെ സ്വപ്നമാണ് ഈ സ്ഥാപനം. എനിക്ക് ഓർമ്മ വരുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അൽഹംദുലില്ലാ ഞാനൊരു നബിദിനത്തിന് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇതിൻ്റെ തുടക്കം. ഒരു നബിദിനത്തിൻ്റെ സമയത്തായിരുന്നു അൽഹംദുലില്ലാ ഇങ്ങനൊരു സ്ഥാപനത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് അന്ന് ഹജിയാർ പറയുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്തത്. അൽഹംദുലില്ലാ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു. ആ സ്ഥാപനത്തിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് അൽഹംദുലില്ലാ. അതുമായി ബന്ധപ്പെട്ട ഒരു മജ്ലിസിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു ജാരിയായ സദഖയായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ യൂസുഫ് ഹാജി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് എന്നെ കാലം നല്ലതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് കുറച്ചു കാലത്തെ പരിചയം മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും വന്ന വഴി മറന്നു പോകാത്ത ഒരു മനുഷ്യനാണ്. അതാണ് എനിക്കറിയുന്ന ഏറ്റവും നല്ലത്. ഇന്നും അൽഹംദുലില്ലാ ഒരു സംഘാടകനെ പോലെ കസേര പറക്കി നടക്കുന്നുണ്ട് ഇവിടെയോ അദ്ദേഹം. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആക്കിപത്ത് അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിനെയും കുടുംബത്തെയും അല്ലാഹു നാളെ സ്വർഗത്തിലും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് അടക്കുകയാണ്. അല്ലാഹു പറയാനും കേൾക്കാനും ആ പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ എല്ലാവരും കുറച്ചേരെ ഇരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ സമയം 8:30 ഇൻഷാല്ലാ ഒരു 10 മണി 8:30 9:30 10 മണിക്ക് നിർത്തണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാ എനിക്കും ചില ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്, ചില പ്രയാസങ്ങൾ. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അപ്പം ഇൻഷാല്ലാ ഒരു 10 മണി വരെ ഇരിക്കൂലേ? ഇരിക്കൂലേ? നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ഈ സ്റ്റേജിൽ ഇരിക്കണ ആർക്കെങ്കിലും ഇറങ്ങിപ്പോവാനുണ്ടോ? ആരെങ്കിലും പോകുന്നവരുണ്ടോ? ഒന്നുമില്ല. എന്നാൽ ഇൻഷാ നിങ്ങളൊന്ന് ഇങ്ങനെ അടുത്തിരുന്നേ. ഈ സെൻട്രലിലെ വഴിയെ കടത്തി, ഇനി ആരും പോണില്ല. നിങ്ങൾ അടുത്തിരുന്ന്, നിങ്ങൾ ഇങ്ങോട്ട് അടുത്തിരിക്കടോ, ഇങ്ങോട്ട്. ഞാൻ ഇരിക്കണം എല്ലാവരും. ഇനി ആ സൈഡിൽ കൂടെ വഴിയിട്ടാൽ മതി. ഇന്ന് ഇത്തിരി ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു. ഇനി പോകേണ്ടവർ ആ സൈഡിൽ കൂടെ പൊക്കോളൂ. ഈ സെൻട്രലിലെ വഴിയെ കടച്ച് താത്തമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേക്ക് ഇത്താമാര്. ഇനി എല്ലാവരും ഒന്ന് കയറിയിരുന്നേ. സ്വന്തം കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നിങ്ങളൊക്കെ കയറിയിരുന്നു, അടുത്തടുത്തിരിക്കാം. നിങ്ങൾ അടുത്തിരുന്നാൽ തന്നെ പ്രശ്നം തീർന്നു. നിങ്ങൾ അടുക്കാത്തതാണ് പ്രശ്നം. എല്ലാവരും ഒന്ന് അടുത്തിരുന്ന്, കയറിയിരുന്ന കസേരയൊക്കെ ഒന്നുകൂടെ പറക്കും. കയറി കയറി, ബിസ്മില്ല. പെട്ടെന്ന് പുറകിരിക്കണ ചങ്ങായിമാരൊക്കെ കയറ്, പെട്ടെന്ന് കയറിക്കോ. ഇൻഷാല്ലാ അവനവൻ്റെ കാര്യം നോക്കിക്കോ. അൽഹംദുലില്ലാ ഒന്ന് പെട്ടെന്ന് കയറിക്കോ. എല്ലാവരും കയറിക്കോ. താത്താമാർ അനങ്ങണില്ല. ഇന്ന് എഴുന്നേക്ക് താത്ത. അല്ലാഹുവേ മുമ്പോട്ട് മുമ്പോട്ട് കയറിയിരിക്കുന്ന സഹോദരിമാരുടെ അവസാനം നീ നന്നാക്കി കൊടുക്കണം വടച്ചവനെ. അല്ലാഹുവേ ഈ മജ്ലിസിനെ പരിഗണിച്ചുകൊണ്ട് ഈ മജ്ലിസ് ദുനിയാവിലെ സ്വർഗമാണ്. ഈ സ്വർഗത്തിന്റെ സ്ഥാനവും മഹത്വവും പവിത്രതയും മനസ്സിലാക്കി പടച്ചവനെ, ഈ മജ്ലിസിനെ ബഹുമാനിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ആ പുറകിയിരിക്കുന്ന താത്തായിക്ക് എഴുന്നേറ്റിരിക്കാനുള്ള മനസ്സും കൊടുക്കണേ അല്ലാ. അപ്പൊ ഞാൻ എന്താ പറയുക, ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. അൽഹംദുലില്ലാ സംഘാടകർ പുറകിയിരിക്കണ ചങ്ങായിമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. പുറകിരിക്കണ ചങ്ങാതിമാർ എല്ലാവരും എഴുന്നേറ്റ്. ഇൻഷാല്ലാ സലാത്ത് പറയണം ആദ്യം, അതാ പറയണ്ട. എഴുന്നേക്കറോ? അൽഹംദുലില്ലാ എല്ലാവരും എഴുന്നേറ്റ്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം എഴുന്നേറ്റ്. ചെറിയൊരു ഷെറുണ്ട്. ആ ക്യാമറയുടെ വയറൊന്നും തട്ടക്കളായത്തില്ലപ്പാ. പോയ പോട്ട്, ക്യാമറയല്ലേ മനുഷ്യന്നല്ല. ഷാന്തര് മൂന്ന് സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സലാത്ത് പറഞ്ഞ നമ്മളെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോൾ എല്ലാവരും അവസാനം വരെ ഇരിക്കൂലേ? തിരക്കുള്ളവരൊക്കെ പൊക്കോളി. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനേ പറ്റൂ. അസറായിൽ വരുമ്പോൾ എവിടെ പോകാനാ? അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ മജ്ലിസിൻ്റെ അവസാനം വരെ ഇരിക്കാൻ തീരുമാനിച്ച നമ്മുടെ അവസാനം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ?
പള്ളിപ്പറമ്പിൽ സലാം പറഞ്ഞ പോലെ ഇരിക്കാതെ പറ, സുഖമാണോ? എന്താ തത്താമാര് സുഖമാണോ? ആ സുഖമാണോ എന്ന ഒരു ചോദ്യത്തിന് ഇത്രയും ഉത്തരം പറഞ്ഞത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലർ പറഞ്ഞു അൽഹംദുലില്ലാ, ചിലർ പറഞ്ഞു ആ, ചിലർ പറഞ്ഞു സുഖമാ, ചിലർ പറഞ്ഞു ചിരിച്ചു, ചിലർ പിന്നെ ഒന്നും വേണ്ടിയില്ല. അതാണ് ഒരു ചോദ്യത്തിന് ഇത്രയും മറുപടി. നിങ്ങളൊക്കെ വഴുത് കേൾക്കുന്നുണ്ട്, എല്ലാവരും വഴുതുകൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പോൾ പ്രസംഗിക്കാനുള്ള അറിവ് നിങ്ങൾക്കായി കഴിഞ്ഞു. കേട്ട് 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 പ്രസംഗിക്കാറായി. അതിനുടൻ ഇപ്പോൾ വഴുത് കഴിഞ്ഞ് ഓൺലൈനിലും വഴുതാ. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖുർആൻ ഓതാൻ എന്ന സമയമില്ല, മൊത്തം ഓൺലൈൻ. ദിക്ർ ദിക്ർ ദിക്ർ, സുബഹിക്ക് ശേഷം, അസറിന് ശേഷം, മഗ്രിബിന് ശേഷം മൊത്തം ലൈവാ. നീ എടുത്തെങ്കിൽ ഞാൻ നിർത്തായിരുന്നു. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബി തങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ, മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ആ ചങ്ങാതിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? അപ്പൊ ആ ചങ്ങാതി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ് നബിയെ. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടാമതൊരാൾ പള്ളിയിലേക്ക് കയറി വന്നു. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങൾ പറഞ്ഞ മറുപടിയാ പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞില്ല, ഇതേ മറുപടിയാ പറഞ്ഞേ, അൽഹംദുലില്ലാ എന്നല്ല, സുഖമാണ് നബിയെ. അപ്പൊ നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ ചങ്ങാതി ചോദിച്ചു, എന്താ എനിക്ക് ദുആ ഇല്ലേന്ന്. ആദ്യം വന്ന സഹാബിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എന്നോട് ചോദിച്ചത്, അദ്ദേഹത്തിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്കില്ലേന്ന്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ ഒരു മറുപടി, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിഗന റസൂലുള്ളാഹി, നബിഗന റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? എങ്ങനെ അങ്ങനെ നത്തമ്മര സുഖല്ലേ? അപ്പം നിങ്ങൾക്ക് ആർക്കും അറിയാഞ്ഞിട്ടല്ല, പറയാഞ്ഞിട്ടല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ പറയൂല. ഇതാണ് നമ്മുടെ മിസ്റ്റേക്ക്. ഒരൽഹംദുലില്ലാ പറഞ്ഞാൽ നിനക്ക് എന്നാ നഷ്ടപ്പെടാനാകാക്ക? നേട്ടമല്ലേ ഉള്ളൂ ദുനിയാവിലും ആഖിറത്തിലും. ഇപ്പോൾ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, മൈക്ക് സെറ്റ് ആരാ? ഇതിങ്ങനെ സിറാത്ത് പോണ പോലെ പോണം, ഇതൊന്നും നിർത്താൻ പറ്റുമോ? നിങ്ങളോടൊരാൾ വന്നിട്ട് ചോദിക്കാം, സുഖമാണോ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഉടനെ നീ പറയാം, അളിയ അടിപൊളി കച്ചവടാടാ, പൈസക്ക് ഉണ്ട്, നല്ല കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ ഈ കേൾക്കണ ചങ്ങാതി വിചാരിക്കുക, അല്ല ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ല, അല്ല എല്ലാ കച്ചവടക്കാരും എത്തിയും കാനയിലായിരിക്കുക, ഇവന് മാത്രം എന്ത് പടച്ചു ഇത്ര വറക്കത്തെന്ന്. ചിലപ്പോ സ്നേഹം കൂടും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. താത്ത നിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാ, എങ്ങനെണ്ടുക്കാന്? എൻ്റെ പൊന്നാര ആയിഷ, ഒന്നും പറയേണ്ടടി, ആകെ പ്രശ്നമാ, ഭയങ്കര ഞെരുക്കമാ, വലിയ ബുദ്ധിമുട്ടാ. ഈ കേൾക്കണവിടെ മനസ്സിൽ പറയും, നിനക്ക് അങ്ങനെ തന്നെ വേണോ അടി? അവക്കും സ്നേഹം കൂടും. ഏറ്റവും നല്ലത് ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ നിനക്കൊന്നുമില്ല, അൽഹംദുലില്ലാ നേട്ടം മാത്രമേ ഉള്ളൂ. അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പറ, സുഖമല്ലേ? ഒരു ഇൽമു പഠിച്ചു, ഇനി ചെയ്തില്ലെങ്കിൽ അതിനുള്ളത് വേറെ കിട്ടും. ഒരറിവ് പഠിച്ചു, പഠിച്ച ഇൽമ ഞാൻ ഓർമ്മപ്പെടുത്തി, ഇനി ഇതങ്ങ് പറഞ്ഞാൽ മതി, അൽഹംദുലില്ലാ രക്ഷപ്പെടും, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വർഗത്തിലെ പഴങ്ങളും, സ്വർഗത്തിലെ പദവികളും, സ്വർഗത്തിലെ കൊട്ടാരങ്ങളും, സ്വർഗത്തിലെ അരുവികളും, സ്വർഗത്തിലെ നദികളും, ആ സ്വർഗത്തിലെ ഭക്ഷണത്തെ കുറിച്ച് പോലും നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന സ്വഹാബത്ത് ഇങ്ങനെ കണ്ണും തള്ളിയിരിക്കുക. കാരണം സ്വർഗമാണ് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കും അങ്ങനെ തന്നെയാ, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നാൽ തിരിയില്ല നമുക്ക്. നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് നമുക്ക് തിരിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു മരമുണ്ട്, ഒരു തണൽ വൃക്ഷം, പ്രത്യേക മരമൊന്നുമല്ല, ഒരു സാധാരണ മരം. ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ നടക്കുകയല്ല, തന്റെ വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലമോ 10 വർഷമോ 50 വർഷമോ അല്ല,
ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ മിഅത്തസന 100 കൊല്ലം സഞ്ചരിച്ചാലും ലാ യഖ്തഉഹ, അവൻ ആ മരം വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100 കൊല്ലം ഒരു മനുഷ്യൻ സഞ്ചരിച്ചാലും വാഹനപ്പുറത്ത് സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ പറ്റാത്ത ഒരു മരം സ്വർഗത്തിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തിരികിനുണ്ടോ? കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മരം റോഡ് സൈഡിൽ നിൽക്കുന്ന ആലുമരമാണ്. അതിനേക്കാളി ഒരു വലിയ മരം ഞാനും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. അപ്പം 100 കൊല്ലം സഞ്ചരിച്ചാൽ തീരാത്ത ഒരു മരമുണ്ടെന്ന് പറഞ്ഞ് ആ മരത്തിൻ്റെ വലിപ്പം പോലും എനിക്ക് നിങ്ങൾക്ക് തിരിയണില്ല. ഇതാണ് സ്വർഗം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മരത്തിൻ്റെ വലുപ്പം ഇത്ര വലുതാണെങ്കിൽ സ്വർഗത്തിൻ്റെ വലുപ്പം എത്രയായിരിക്കും? സ്വർഗത്തിൻ്റെ വലുപ്പം എത്രയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോണ ഒരു ചങ്ങാതിയുണ്ട്. ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്നവൻ, ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോ, നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. ഓനോട് ചോദിക്കും, നിനക്ക് എന്തു വേണം? അൽഹംദുലില്ല, ഒന്നും വേണ്ട അള്ളാ, ഈ തീക്കകത്ത് നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ, അത് മതി. കുറച്ചു നാൾ കഴിഞ്ഞു അള്ളാഹു ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണം? നീ ചോദിക്ക്, അള്ളാ ഈ നരകത്തിൻ്റെ മുമ്പിൽ നിന്നും മാറ്റി ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുത്തുമോ? ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗം കാണാം. അള്ളാഹു ആ മനുഷ്യനെ അവിടെ കൊണ്ടിരുത്തും. കുറച്ചു നാൾ കഴിഞ്ഞു, നിനക്ക് എന്ത് വേണം? ഇവിടെ ഇരുന്നിട്ട് സ്വർഗം കാണാൻ പറ്റുന്നില്ല, നല്ലതുപോലെ ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയാൽ നല്ലതുപോലെ കാണാം, അവിടെ കൊണ്ടിരുത്തും. കുറേ കഴിഞ്ഞു, അള്ളാഹു ചോദിക്കും, ഇനി നിനക്ക് എന്ത് വേണം? ആ മനുഷ്യൻ പറയും, പടച്ചവനെ, എനിക്ക് സ്വർഗത്തിൻ്റെ മുന്നിൽ പോയിരിക്കണം, അവിടെ കൊണ്ടിരുത്തി. കുറേ കാലം കഴിഞ്ഞു, നിനക്ക് എന്ത് വേണം? അള്ളാ സ്വർഗത്തിനകത്ത് കാലുകുത്താനുള്ള സ്ഥലം തരുമോ? എനിക്കെൻ്റെ കാലെങ്കിലും ഒന്ന് കുത്താൻ. ആ മനുഷ്യൻ വിചാരിച്ചിരിക്കണത് സ്വർഗം നിറഞ്ഞെന്നാ, ഇനി സ്ഥലമില്ല, കാലുകുത്താനുള്ള സ്ഥലമെങ്കിലും കിട്ടിയാൽ മതി. അള്ളാഹു മനുഷ്യനോട് ചോദിക്കും, ദുനിയാവും ആ ദുനിയാവിൻ്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗം മതിയോ? നീ ജീവിച്ചിരുന്ന ദുനിയാവും ആ ദുനിയാവിൻ്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗം മതിയോ? ആ മനുഷ്യൻ അള്ളാഹിനോട് ചോദിക്കുക, നീ എന്നെ കളിയാക്കുന്ന വിളച്ചവനെ, നീ എന്നെ കളിയാക്കുകയാണോ അള്ളാ? എടോ, ദുനിയാവിൽ നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്നവന് ദുനിയാവും അതിൻ്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗം അള്ളാ കൊടുക്കുമെങ്കിൽ നേരത്തെ നേരത്തെ പോകുന്നവർക്ക് എന്തായിരിക്കും? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഈ സ്വർഗത്തെക്കുറിച്ച് നബിതങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കി ആകാംക്ഷയോടുകൂടി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്ന സ്വഹാബ, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെയോ എന്ന് നബി തങ്ങൾ തൻ്റെ അനുചരന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, ഒന്ന് പറഞ്ഞു തന്നാലും നബിയേ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ വഴുത് കേൾക്കാമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? ഇന്ന് വഴുത് കഴിഞ്ഞ് വിടന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ വഴിയിൽ ഒരു കല്ല് കിടക്കുന്നോ, ഒരു കമ്പ് കിടക്കുന്നോ, ഒരു കുപ്പിച്ചില്ല് കിടക്കുന്നോ, വഴിയിലൂടെ നടന്നു പോകുന്ന മനുഷ്യന് ഉപദ്രവമായി എന്തെങ്കിലും ഒരു വസ്തു വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ നീ അതെടുത്തു മാറ്റിക്കളഞ്ഞാൽ, നീ അതെടുത്തൊന്ന് ഒഴിവാക്കിയാ നിനക്ക് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഴിയിൽ കിടക്കുന്ന ജനങ്ങൾക്ക് ഉപദ്രവമായ വസ്തുക്കൾ എടുത്തു മാറ്റിയാൽ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകാമെന്ന് നബിതങ്ങൾ പറയുമ്പോ സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷമായി. നബിതങ്ങളുടെ മുമ്പിലിരിക്കുന്ന സന്തോഷത്തോടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം ഞാൻ പറഞ്ഞു തരട്ടെയോ? പടച്ചവനെ, പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം പറഞ്ഞു തരട്ടെയോ? യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ
എന്താണ് നബിയേ വഴുത് കേൾക്കാമെന്ന പെങ്ങളേ. അതാ ഉയരമുള്ള സ്ഥലത്ത് നിന്നൊരു കല്ലെടുത്ത് താഴേക്കിട്ടാല് എത്ര സ്പീഡിലാണോ അത് താഴെ വന്ന് വീഴുന്നത്, ഇതുപോലെ നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു പാപം പറഞ്ഞു തരാ. പാപ്പാ കെട്ടിയിട്ടിരിക്കുന്ന മൃഗമുണ്ടല്ലോ, പറഞ്ഞാൽ അനുസരിക്കാത്ത മൃഗമുണ്ടല്ലോ, അത് കയറ് പൊട്ടിച്ചിട്ട് ഓടുന്നത് പോലെ സ്പീഡിലെ നരകത്തിൽ വന്ന് വീഴുന്ന ഒരു തെറ്റ് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവര്, പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ 114 സൂറത്തുകൾ, 6600 പരം വരുന്ന ആയത്തുകൾ, ഈ ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരുണ്ടല്ലോ, കാണാതെ പഠിച്ചവരുണ്ടല്ലോ, ഒരുപാട് സൂറത്തുകൾ, ഒരുപാട് ആയത്തുകൾ. ഞാനും നിങ്ങളും മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഓതിയവരാ, പഠിച്ചവരാ. പക്ഷേ ഓർമ്മയുണ്ടോ വാപ്പാ, നീ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ 30-ാമത്തെ ജുസുവില് ഒരുപാട് സൂറത്തുകൾ പഠിച്ചല്ലോ, ആയത്തിൽ കുർസി ആമന റസൂൽ തുടങ്ങുന്ന ഒരുപാട് ആയത്തുകൾ പഠിച്ചല്ലോ, ഓർമ്മയുണ്ടോ പെങ്ങളെ, ഓർമ്മയുണ്ടോ പെങ്ങളെ. നബി തങ്ങളെ പറയുന്ന സ്വഹാബ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളഞ്ഞ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പഠിച്ചവരാണ്, ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാണ്, ഓർമ്മയുണ്ടോ, ഓതിയെടുക്കാൻ സമയമുണ്ടോ? നിസ്സാരമായി പോയില്ല പെങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നീ കാണാതെ പഠിച്ച സൂറത്തുകൾ ഒന്നോതിയെടുക്കാൻ നിനക്ക് സമയമില്ല, നിസ്സാരമായി പോയി, അതിന്റെ വില നിനക്കറിയുന്നില്ല, അതിന്റെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയുന്നില്ല. നമ്മുടെ വീടിന്റെ അലമാരിയുടെ മുകളിൽ പൊടിയടിച്ച് കിടക്കുകയാണ്, ടിവിയുടെ അടിയില്, കട്ടിലിന്റെ അടിയില്, മദ്രസ കഴിഞ്ഞു വരുന്ന കുട്ടി വലിച്ചെറിയുകയാണ്, കട്ടിലിനടിയിലാണ് പരിശുദ്ധമായ ഖുർആൻ കിടക്കുന്നത്, ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അതിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ല. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് അലമാരിക്കകത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്, 27-ാം രാവിലെടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി ഖുർആൻ മാറിയല്ലോ. മരിച്ചാൽ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് എടുക്കാനുള്ള ഒരു വസ്തുവായി പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടിനകത്ത് അവശേഷിക്കുമ്പോ, നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഇതുവരെ തിരിഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം എന്തെന്നറിയുമോ? ഹാദൽ ഖുർആൻ അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശ്യത്തില്ലാഹ്. നമ്മളൊക്കെ പരിഗണിക്കാത്ത ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ എങ്ങാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ആ ഖുർആനിനെ ഇറക്കിയിരുന്നതെങ്കിൽ, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപമാണ് ഖുർആൻ പഠിച്ചിട്ട് മറക്കുന്നത്, ആയത്തുകൾ പഠിച്ചിട്ട് മറക്കുന്നത്. ഇത് പറയുമ്പോ എന്റെ ഉപ്പമാര് ചിന്തിക്കും, ഉസ്താദേ എനിക്ക് അല്ലാടെ ഖുർആൻ ഓതാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ഓതാൻ അറിയില്ല, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതിയോ വാപ്പാ? ഖുർആൻ പഠിക്കാത്തവരെ, ഖുർആൻ ഓതാത്തവരെ, ഖുർആൻ കാണാത്തവര്, നിങ്ങൾ ആരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചില്ല, നിങ്ങൾ ഓതിയില്ല, നിങ്ങൾ കണ്ടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തെങ്കിലും കേൾക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എല്ലാവരും ഖുർആൻ കേട്ടവരാ, എല്ലാവരും ഖുർആൻ കേട്ടവരാ. ഇന്നും എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് ഖുർആനിന്റെ ആയത്തോതിയല്ലോ, ഉദ്ഘാടകനും ഓതിയല്ലോ, പറഞ്ഞ ഉസ്താദന്മാര് മുഴുവനും ഖുർആൻ ഓതിയല്ലോ, കേൾക്കാത്ത ആരുമില്ലല്ലോ, എല്ലാവരും ഖുർആൻ കേട്ടു, ഒരു ചെവിയിലൂടെ കേട്ടു.
എടുത്തും മറുചെവിയിലൂടെ കളയുകയാ. അങ്ങനെ കളയാനുള്ളതാണോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ? അത് കളിക്കേണ്ടതല്ലടാ ചെറുപ്പക്കാരാ. അപ്പാ നിനക്ക് നിസാരമായി തള്ളിക്കളയാനുള്ളതല്ല, അവഗണിക്കാനുള്ളതല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അത് അള്ളാഹുവിന്റെ കലാമാ മോളെ. പരിശുദ്ധമായ ഖുർആനിന്റെ ബലം നിനക്കറിയുമോ? നിസാരമാണെന്ന് നീയൊക്കെ കരുതിയോ? ഈ വേദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ ഓതിത്തരാ, ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിത്തരാ. നല്ലതുപോലെ കേൾക്കണേ, നല്ലതുപോലെ കേൾക്കണേ. എല്ലാ വേദകളിന്ന് ഇറങ്ങി പോകുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ടും മറുചെവിയിലൂടെ കളഞ്ഞിട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിലോ, പിന്നെ നിസാരമാക്കാനാണ് നിന്റെ ലക്ഷ്യമെങ്കില് നിനക്കള്ള തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? കള്ളകുടിയന്റെയും വ്യഭിചാരിയുടെയും പലിശ തിന്നുന്നവന്റെയും നിസ്കരിക്കാത്തവന്റെയും ശിർക്ക് ചെയ്യുന്നവന്റെ ശിക്ഷയല്ല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവൻ, നിസാരമാക്കുന്നവൻ, അവഗണിക്കുന്നവൻ, അതിന് ബഹുമാനം കൊടുക്കാത്തവൻ, അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ 10 ശിക്ഷ അല്ലാഹു അവന് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളഞ്ഞ, എന്തായാലും ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം തുടങ്ങിയിരിക്കുക, ഇപ്പൊ തന്നെ പറയാൻ പറ്റിയ വിഷയമാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്ക പറയാനുള്ള ഈമാൻ തരുമാറാകട്ടെ. ഇവള് പഠിക്കാനൊക്കെ ഇറങ്ങുന്ന മക്കളുണ്ടല്ലോ, അൽഹംദുലില്ലാ, പേടിക്കണ്ട നിങ്ങൾ കേട്ടോ, അത് വേറെ വിഷയം. നിങ്ങൾ പേടിച്ചു പോകരുത്, ഇപ്പം തന്നെ വീട്ടിൽ ചെന്നിട്ട് പറയും എൻ്റെ ഉമ്മ ഉസ്താദ് പറഞ്ഞ കേട്ടോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പിന്തിരിയാനല്ല. അൽഹംദുലില്ലാ, നല്ല ഒരു സ്ഥാപനം, അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. യൂസുഫാജി എന്താ ഇപ്പോൾ വന്നില്ലേ? ആ ഹാജിയാരവിടെ നടക്കുക. യൂസുഫാജി ഇൻഷാല്ലാ എൻ്റെ മകനക്ക് ഒരു അഡ്മിഷൻ തരണമെന്ന് ഹാജിയാരോട് പറയാനായിരുന്നു. അൽഹംദുലില്ലാ, എനിക്കൊരു 3 മക്കളുണ്ട്, ആൺമക്കൾ. അൽഹംദുലില്ലാ, സിനാനിന് 8 വയസ്സ് കഴിഞ്ഞു. 8 വയസ്സുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ലേ ഉസ്താദ്? 5 വയസ്സ് സ്കൂളിൽ 5 ഞങ്ങളഞ്ച് 5 പാസ്സാവണം. ഓനിപ്പം 3 കണ്ടായതേ ഉള്ളൂ പഠിച്ചാൽ. അൽഹംദുലില്ലാ, എന്തായാലും ഹാജിയാരൊരു അഡ്മിഷൻ തരുമെന്ന് ഞാനും കരുതുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിദീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ജീവിതത്തിലുള്ളൂ, വേറെ ഒന്നുമില്ല. രക്ഷപ്പെടണമെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ മക്കളുടെ കാര്യമൊന്നും പറയാതിരിക്കല്ല നല്ലത്, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പോൾ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിലും ഖുർആൻ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടോ എല്ലാവരും? എല്ലാവരും ഖുർആൻ കേട്ടിട്ടുണ്ടല്ലോ. തമാശ, ഉസ്താദന്മാർക്ക് പിരിക്കാനുള്ള ഗ്രന്ഥമാണെന്ന് നിങ്ങൾ കരുതിയേ. ഉസ്താദന്മാർ ചുമ്മാ ഇങ്ങനെ അല്ലേ? അല്ല കാക്കാമാരെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ കേട്ടതിരിക്കണം, അത് ചിന്തിക്കണം, നന്നാകണം. അതിനാ അല്ല തന്നെ, അല്ലാതെ രസിക്കാനല്ല. ഞാൻ നിങ്ങൾക്ക് ആയത്ത് ഓതിത്തരാം. ഞാൻ ഇന്ന് ഒരൊറ്റ ഹദീസും പറയൂല, ഖുർആൻ മാത്രം 10 ആയത്ത്. സമയമുണ്ടെങ്കിൽ 10 ഓതും, ഇല്ലെങ്കിൽ പറ്റണ അത്ര ഓതും. ഞാൻ ഖുർആനിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഖുർആൻ കേട്ടിട്ട് പരിഗണിച്ചില്ലെങ്കിൽ അല്ല നിങ്ങൾക്ക് തരുന്ന ശിക്ഷ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പോൾ തുടങ്ങല്ലേ, തുടങ്ങല്ലേ. നല്ലതുപോലെ ചിന്തിച്ചോണം, നിസ്സാരമല്ലിത്. ഇത് കളിയും തമാശയുമല്ല, പിരിവൊന്നുമില്ലല്ലോ. അൽഹംദുലില്ലാ, ഇന്ന് റാഹത്ത് ആദ്യമായിട്ടാണ് പിരിവില്ലാത്തൊരു വയത്. എനിക്കാണെങ്കിൽ പിരിക്കാതെ വയത് പറയാനും അറിയില്ല, അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ വല്ലാഹി സത്യം ഞാൻ ഉള്ള കാര്യം പറയാം, എനിക്കാണെങ്കിൽ പിരിക്കണം. എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് സ്ഥാപനങ്ങളൊന്നുമില്ല. എനിങ്ങനെ എനിക്ക് എല്ലാ ദിവസവും പിരിച്ചാലേ പറ്റൂ, ഒരു പിരിവുമില്ല. സുബ്ഹാനല്ലാഹ്, പോയി എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ നോക്കി വെച്ചോ. എനിക്കാണെങ്കിൽ പിരിക്കാതെ ഇൻഷാല്ലാഹ്. നിങ്ങളൊരു മോതിരം ആരെങ്കിലും ഒരു തരണം കേട്ടോ, ദുആ ചെയ്യുമ്പോൾ ചോദിക്കാതെ തരണം. എനിക്ക് അൽഹംദുലില്ലാ പിരിച്ചാലേ എനിക്ക് സമാധാനം കിട്ടും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാനൊരിടത്ത് വഴുതിന് പോയി, ഒരിടത്ത് വഴുതിന് പോയിട്ട് വഴുതൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു കടയിലിരിക്കുക, ഒരാൾ ഓടി വന്നു. ഒരാൾ ഓടി വന്നിട്ട് ചോദിക്കണം, ആ വഴുത് പറഞ്ഞ ഉസ്താദ് എന്തേന്ന്? ഞാൻ വിചാരിച്ച് എന്നെ തല്ലാൻ വന്നെയാണ്. കൃത്യമായിട്ട് ഞാൻ തട്ടുകടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് ചോദിക്കണം, ആ ഉസ്താദ് എന്താ വഴുത് പറഞ്ഞ ഉസ്താദ്? ഞാൻ ഇങ്ങനെ പേടിച്ചിരിക്കുക, എന്തേയുള്ള വിഷയം, പിരിച്ചത് പിരിവെക്കണ്ടായിരുന്നു. ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, ഞാൻ നിങ്ങൾ വന്ന് കാണാൻ വന്നെയാണ്. ഞാൻ ചോദിച്ചു, എന്തേന്ന്? എൻ്റെ ഭാര്യ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവളാണ്. അയാൾ പറഞ്ഞൊരു മറുപടി, എൻ്റെ ഭാര്യ അറുത്ത കൈക്ക് ഉപ്പ്. നിങ്ങൾക്കത് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സഹായിക്കാത്ത ആള്, അവളുടെ കൂടപ്പുറപ്പിന് പോലും അവളെ സഹായിക്കാത്തവളാണ്. അവളുടെ കയ്യിൽ നിന്ന് ഒരു മോതിര ഊരിയ വാങ്ങി വെച്ച ഉസ്താദ് വന്ന് കാണാൻ വന്നെയാണ്. ആ എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നൊരു മോതിരം വാങ്ങിച്ച ഉസ്താദിനെ വന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് അയാൾ എന്നെ വന്ന് കണ്ടിട്ടൊക്കെ പോയി.
അതുകൊണ്ട് ഇതാണ് പിരിവ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് ആ കലാമ കേട്ട് പരിഗണിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? ഒന്നാമത്തെ ശിക്ഷ, ഈ വാഴിന്റെ സദസ്സിൽ ഇരിക്കുന്ന ചില മക്കൾക്കൊരു പരാതിയുണ്ട്. ഈ സദസ്സിൽ ഇരിക്കുന്ന ചില മക്കളുടെ പരാതി എന്താ? ഉസ്താദ്, എന്റെ വാപ്പയ്ക്ക് 50ഉം 60ഉം വയസ്സായി, മുടിയൊക്കെ നരച്ചു, തൊലി ചുളുങ്ങി, രോഗങ്ങളുണ്ട്. എന്റെ വാപ്പയുടെ സ്വഭാവം ഇതുവരെ നന്നായിട്ടില്ല ഉസ്താദ്. എന്റെ വാപ്പ ഇപ്പോഴും ഒരു മാറ്റവുമില്ല. വാപ്പയ്ക്ക് 40ഉം 50ഉം കഴിഞ്ഞിട്ടും എന്റെ വാപ്പ നന്നാകുന്നില്ല, നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, ദിക്റ് പറയുന്നില്ല. ഇപ്പോഴും 18-കാരനെ പോലെ ചാറ്റിക്കൊണ്ട് നടക്കുകയാ. എന്റെ വാപ്പ നന്നാകുന്നില്ല ഉസ്താദേ. പെണ്ണുങ്ങൾ ചോദിക്കുന്നു ഉസ്താദെ, മരുമക്കൾ ചോദിക്കുകയാ, പടച്ചവനെ ഈ തള്ള എന്തേ അല്ലാ ഇത്രയും പ്രായമായിട്ട് നന്നാകുന്നില്ല? മുടിയൊക്കെ നരച്ച രോഗിയായ ഉമ്മ 24 മണിക്കൂറിലധികം നേരവും ടിവിയാ, മാറ്റണേയില്ല, സീരിയൽ ഇങ്ങനെ മാറി മാറി കാണുക കണ്ടുകൊണ്ടിരിക്ക, നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, ദിക്റുകൾ പറയുന്നില്ല, അസൂയയും ഏഷണിയും പരദൂഷണവ പറയുന്ന ഉപദേശിക്കുന്നവരെ പ്രാകുകയാ, ശപിക്കുകയാ. എന്തേ പടച്ചവനെ എന്റെ ഉമ്മച്ചി നന്നാകാത്തത്? മക്കൾ ചിന്തിക്കുന്നു. മറു സൈഡിൽ മാതാപിതാക്കളുടെ വിഷമം. 15 വയസ്സ് 20 വയസ്സായി ഇവൻ കഞ്ചാവടിക്കുന്നു, റബ്ബ ഇവ എന്താ ഇങ്ങനെ ആയിപ്പോയേ, ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലല്ലോ, എന്റെ മക്കൾ പറഞ്ഞിട്ട് എന്താ എന്നെ അനുസരിക്കുന്നില്ല, എന്നെ തല്ലാൻ വരികയാണ്, എന്നോട് കയർത്തു സംസാരിക്കുകയാണ്, എന്റെ മുമ്പിൽ അവനെ ചാടിക്കേറുകയാണ്. എത്ര ഉപദേശിച്ചിട്ടും എന്റെ പൊന്നുമകൻ നന്നാകുന്നില്ലല്ലോ. ഉമ്മമാർക്കും ഉപ്പമാർക്കും വല്ലാത്ത സങ്കടമാണ്. അവര് ചോദിക്കുകയാ, എന്തുകൊണ്ടാണ് ഇവൻ നന്നാകാത്തത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എളുപ്പത്തിന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞു തരാ. പാലൂരിന്റെ പരിസരത്തുള്ള 18 വയസ്സുള്ള ഒരു പെൺകുട്ടി മൊബൈലിലൂടെ, അതാ ഫേസ്ബുക്കിലൂടെ, ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ്. പ്രണയമ തലയ്ക്ക് പിടിച്ചു, വീട് വിട്ട് വെളിയിലിറങ്ങുകയാണ്. അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന്, കോടതിയിൽ നിന്ന് അവളെ പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവേ, അതാ വിഷമം സഹിക്കാൻ കഴിയാതെ കൂടപ്പുറപ്പുകൾ അവിടെ തല്ലുകയാണ്. തന്റെ പൊന്നാരവകളെ പിടിച്ചുകൊണ്ടുവന്ന് തല്ലുമ്പോ 9.5 മാസക്കാലം ഗർഭഞ്ചുമെന്ന്, മരണവേദനയുടെ വേദന എന്നെന്ത്, പ്രസവിച്ച മാതാവിനെ സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്നിട്ട് പറയുന്നു, എന്റെ പൊന്നുമോളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് 18-കാരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, മോളെ, അവൻ നമ്മുടെ മതമല്ല, അവൻ മുസ്ലിമല്ല, അവൻ മോശക്കാരനാണ്, എന്റെ പൊന്നുമകൾ അവനെ മറക്കണേ എന്ന് ജനതാ നൊന്തു പ്രസവിച്ച മാതാവ് നിലവിളിച്ചുകൊണ്ട് 18-കാരിയുടെ കയ്യിൽ പിടിച്ച് യാചിക്കുകയാ. പടച്ചവനെ അനങ്ങുന്നില്ല, അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ല, ഉമ്മ പരാജയപ്പെട്ടു. പടച്ചവനെ ചിരിക്കുന്ന മുഖത്തോടെ വീടിനകത്ത് നടന്നിരുന്ന ജന്മം കൊടുത്ത പിതാവുണ്ടല്ലോ, നാണിച്ച് തലതാഴ്ത്തിപ്പിടിച്ചു 18-കാരിയുടെ മുമ്പിൽ വന്ന് കരയുകയാ. ഉപ്പാനെ നാണം കെടുത്തരുത്, നാട്ടുകാരുടെ മുമ്പിൽ ഇനി തല ഉയർത്തി നടക്കാൻ കഴിയില്ല, കുടുംബസമേതം ആത്മഹത്യ ചെയ്യാനല്ലാതെ വേറൊരു വഴിയുമില്ല, എന്റെ പൊന്നുമോളവനെ മറക്കണമെന്ന് വാപ്പ പറഞ്ഞു നോക്കി, പരാജയപ്പെട്ടു. പിന്നെ കോശയാത്രയാണ്, കുടുംബക്കാര് വന്നു, കാർണവന്മാര് വന്നു, കൂടപ്പിറപ്പുകൾ വന്നു, കുടനാട്ടുകാര് വന്നു, കൂട്ടുകാര് വന്നു, കമ്മറ്റിക്കാര് വന്നു, അവസാനം അല്ലാഹുവിന്റെ പള്ളിയിലെ ഇമാമ കടന്നു വന്നു. ഉസ്താദ്, നരകവും മരണവും ഖബറും പരലോകവും സിറാത്തും മീസാനും എല്ലാം പറഞ്ഞു കൊടുത്തു. മോളെ, ഈമാനില്ലാതെ മരിച്ചു പോകും മോളെ, എന്തൊക്കെ ഉപദേശിച്ചിട്ടും അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ല. അവസാനം പടച്ചവനെ കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിക്കുകയാ, 18 കൊല്ലം പൂറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ, 18 ദിവസം മുമ്പ് പരിചയപ്പെടണോ? ഒരു പേടിയുമില്ലാതെ അവള് പറയും, എന്റെ ഉപ്പയെയും ഉമ്മയെയും എനിക്ക് വേണ്ട, എനിക്ക് മതം വേണ്ട, എനിക്കിന്നവരെ കണ്ടവനെ മതിയെന്ന് പറഞ്ഞവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരാന്തയിലൂടെ ഇറങ്ങിപ്പോകുമ്പോ ഉമ്മയും വാപ്പയും നിലവിളിക്കുകയാ, കരയുകയാ, യാചിക്കുകയാ, പോകല്ലേ മോളെ, നാണം കെടുത്തല്ലേ മോളെ,
മാതാപിതാക്കളെ കടന്ന് നിലവിളിക്കുമ്പോഴും ഒരു മടിയുമില്ലാതെ അവരുടെ ദേവാലയത്തിൽ പോയി നിക്കാ കല്യാണം നടത്തിയിട്ട് അതിന്റെ ഫോട്ടോ പോലും അതാ സ്റ്റാറ്റസ് വെക്കുന്ന യുവത്വമേ ഉമ്മ ചിന്തിക്കുന്ന പടച്ചവനെ എന്റെ മോളെന്തേ ഇങ്ങനെയായി പോയത് എന്റെ മുഖമൊന്ന് വാടിയാൽ കരയുന്നവളായിരുന്നല്ലോ ഉപ്പാനവല്ലാതെ സ്നേഹിച്ച മകളായിരുന്നല്ലോ എന്റെ പടച്ചവനെ എന്റെ പൊന്നുമോൾ ഇങ്ങനെയായി പോയത് അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത് അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാത്ത മനുഷ്യ നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ അല്ലാഹു പറയുകയാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ് അല്ലാഹുവിന്റെ കലാമ കേട്ട് പരിഗണിക്കാതെ നിസാരമാക്കി അതിനെ അവഗണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ അല്ലാഹുവാണ് പറയുന്നത് അല്ലാഹുവാണ് പറയുന്നത് നന്നാകില്ല വാപ്പാ ഒരു കാലത്തും നന്നാകില്ല വാപ്പാ അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത് അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം പിന്നെ കേറൂല ഈമാനിന്റെ പ്രകാശം കേറൂല അവര് നന്നാകില്ല വാപ്പാ അവര് നന്നാകില്ല വാപ്പാ പടച്ചവനെ പതിനെട്ടുകാരിയോട് ഉമ്മ കരഞ്ഞില്ലേ വാപ്പ കരഞ്ഞില്ലേ കൂടപ്പുറപ്പം കുടുംബക്കാരും കാരണവന്മാരും കൂട്ടുകാരും ഉസ്താദ് നരകവും കബറും മരണവും പറഞ്ഞില്ലേ അവളെ ചലിച്ചില്ലല്ലോ അവളെ മാറിയില്ലല്ലോ എന്തേ കാരണമെന്നറിയുമോ നിങ്ങളാരും ഉപദേശിച്ചത് അവളെ കേട്ടില്ല നിങ്ങളെത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല നിങ്ങളെത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല അവര് കേൾക്കൂല വാപ്പ അവള് കേൾക്കൂല പെങ്ങള് ഞാൻ പറഞ്ഞതല്ല അല്ലാഹു പറയുകയാ അല്ലാഹു പറയുകയാണ് വൈദ ഖാല മൂസ ലിഖൗമിഹി യാ ഖൗമി ലിമ തൂനനി വഖദ് തഅലമൂന അന്നി റസൂലുല്ലാഹി ഇലൈക്കും ഫലമ്മാ സാഗു അസാല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ അല്ലാഹു പറയുകയാ അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ് അവരുടെ ഹൃദയം അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ് പടച്ചവൻ സീലി വെച്ചത് പൊട്ടിക്കാൻ അല്ലാഹു സീലി വെച്ചത് പൊട്ടിക്കാൻ ഈ ലോകത്ത് ആരെ കൊണ്ടാടോ പറ്റുന്നത് അല്ലാഹു പറയുകയാ അവര് നന്നാകില്ല വാപ്പാ അവര് നന്നാകില്ല ചെറുപ്പക്കാരാ നിന്റെ ഉപ്പ ഒരുപാട് ഖുർആൻ കേട്ടിട്ട് പരിഹസിച്ചവനല്ലേ കളിയാക്കിയവനല്ലേ നിസാരമാക്കിയവനല്ലേ പിന്നെ എങ്ങനെയാ നന്നാവുക അല്ലാഹു അവരുടെ ഹൃദയം അടച്ച് അവരുടെ ചെവി അടച്ച് അല്ലാഹു സീലി വെക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല കാരണം ചെവിയും ഹൃദയവും അടച്ചിട്ട് അല്ലാഹ് സീലി വെച്ചു അല്ലാഹു വെച്ച സീല് പൊട്ടിക്കാൻ ആരെ കൊണ്ടാ പറ്റുക അല്ലാഹു കാക്കുമാറാകട്ടെ റമദാൻ വരുന്നു വിശുദ്ധ റമദാൻ വരുന്നു റമദാനിന്റെ ഒന്നാമത്തെ രാവിലെ തന്നെ ലോകത്തുള്ള സർവ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എല്ലാ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടൂലേ ഞങ്ങൾ ഇവിടെ ഇടൂല്ലേ ഇടുവോ ഇല്ലേ ഇടുവോ ഇല്ലേ ഇടുമോ ഇല്ലേ ഇടും എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിടും എന്നിട്ടും ചില കാക്കാമാര് വീടിയും വലിച്ച് നടക്കണ്ടിട്ടില്ലേ റമദാൻ മാസത്തിൽ നോമ്പും പിടിക്കൂല നിസ്കരിക്കത്തുമില്ല പള്ളിയിലും കയറത്തില്ല ഇങ്ങനെ നടക്കുമുണ്ടും മടക്കി കുത്തി ആ മുസ്ലിമീങ്ങൾ തന്നെ ചോദിക്കുന്നു എടാ ചങ്ങാതി എല്ലാവരും നോമ്പ് പിടിക്കണല്ലോ നീ എന്തേ പിടിക്കാത്തെ അളി അളിയുടെ പണി നോക്കളിയാപ്പോ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു നിക്കാ നിങ്ങളുടെ രോഗം പിടിച്ച് കിടക്കണ ഉപ്പ വരെ നോമ്പ് പിടിച്ചിട്ടുണ്ട് നിങ്ങളിങ്ങനെ വെട്ടി വിഴുങ്ങുന്നല്ലോ നിങ്ങൾക്ക് മരിക്ക പൊടി മരണമൊക്കെ പോ ഉള്ള തലയിലെടുത്തിട്ട് അടിച്ചു കൊടുക്കും ഒരു അവസ്ഥ
അതാ ചിലത് അങ്ങനെ അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് എഴുതി അങ്ങ് തെല്ലിക്കളയും ചിലതിനെ, പിന്നെ നന്നാക്കാൻ. ഞാൻ ചുമ്മാതല്ല ഉസ്താദ്, തങ്ങളൊക്കെ ഇരിക്കണല്ലോ ചോദിക്കായത്തിന്റെ അർത്ഥം. അള്ളാഹു പറയുകയാ, അള്ളാഹു പറയുകയാ, ഒരു കാലത്തും അബദാന ഖുർആൻ പറഞ്ഞത് അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഈമാനിന്റെ വെളിച്ചം പിന്നെ കേറ്റൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ നിനക്ക് നന്നാകണമെന്ന് നിനക്ക് തോന്നണം, അല്ലാതെ അള്ള നന്നാക്കൂല. അതുകൊണ്ട് തന്നെ ആ 99 പേരെ കൊന്ന ഒരു മനുഷ്യന്റെ ചരിത്രം അറിയുമല്ലോ. ഓൻ 99 പേരെ കൊന്നപ്പോഴാ ഓൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിയേ. അള്ളാഹുവേ, ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ, പാപമാണല്ലോ, ഞാൻ 99 പേരെ കൊന്നല്ലോ, ഒന്ന് നന്നാകണം. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാക്കാനെ കണ്ടു, ഒരാളെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തു തരുവോ? ഈ മനുഷ്യൻ പറഞ്ഞു, നിനക്കോ 99 പേരെ കൊന്ന നിനക്കല്ല പുറത്തു വരാനോ? നീ നരകത്തിലട, ഒരിക്കലും നീ സ്വർഗത്തിൽ പോകില്ല. എന്നാൽ പിന്നെ നീയും കൂടെ പോടാന്ന് പറഞ്ഞിട്ട് 100 തികച്ചു. 100 അവനെയും തട്ടി. ഈ സ്ഥലത്തിൻ്റെ പേരെന്താപ്പ? ആ പുത്തൂര്. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് ഒരു പഴഞ്ചൊല്ലില്ലേപ്പാ. വഴുത് പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും പോലും ഇല്ല. കേൾക്കാവുന്നവർക്ക് ഇങ്ങനത്തെ കുടിക്കണേ. താത്താമാർക്കൊക്കെ കടിയും ചായയും കുടിച്ചോ, അവരഭിവിയായിട്ട്. ശരി, അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈ മനുഷ്യൻ അപ്പം 100 തികച്ച് സെഞ്ചുറി അടിച്ചു. എന്നിട്ട് ഇയാൾക്കൊരു കുറ്റബോധം, ഞാൻ 100 തികച്ചല്ലോ അല്ലാ. ഇപ്പൊ നോക്കുമ്പോ ഒരു ഉസ്താദ് വരുന്നുണ്ട്, ഒരറിവ് പഠിച്ച ഉസ്താദ് വരുന്നുണ്ട്. ഉസ്താദിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, 99 ഒന്ന് 100 തികച്ചിട്ട് വരികയാ, അല്ല എനിക്ക് പൊറത്തു തരുവോ? നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഉദാഹരണം ഞാൻ പറയാം. മസല ചോദിക്കുമ്പോ എപ്പോഴും കമ്മിറ്റിക്കാരോടല്ല ചോദിക്കേണ്ടത്, പള്ളിയിലെ ഖതീബിനോട് ചോദിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരോട് ചോദിക്കണം? ഇസ്ലാമിന്റെ നിയമങ്ങൾ. മസല ചോദിക്കുമ്പോ പ്രസിഡന്റിനോടാണ് ചോദിക്കേണ്ടത്, ഖത്തീബിനോട് ചോദിക്കണം. താടിയും തഴമ്പിലൊന്നും കാര്യമില്ല, പഠിച്ച ഉസ്താദിനോട് വേണം ചോദിക്കണം. കാരണം ആദ്യം വന്നത് താടിയും തഴമ്പുള്ള ആളാ, പക്ഷെ ഇലുമൊന്നും ഇല്ലായിരുന്നു. ഓൻ്റെ അറിവിനെ വെച്ച് പറഞ്ഞിട്ട് നിനക്ക് അല്ല പുറത്തു തരൂല എന്ന് ഓൻ പള്ളിക്കുഴി പോയി. എന്നാൽ രണ്ടാമത് കണ്ടത് ആലിമിനെ, ഉസ്താദ് എനിക്ക് അല്ല പുറത്തു തരുവോ? 100 കൊന്നവനാ, അല്ല പുറത്തു തരും. ഇതാണ് ആലിം, ഇതാണ് പണ്ഡിതൻ. അവിടെ നിന്ന് പറഞ്ഞു, അല്ല നിനക്ക് പുറത്തു തരും. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ഈ നാട് നിനക്ക് നല്ലതല്ല, അപ്പുറത്തൊരു നല്ല നാടുണ്ട്, പൊക്കോ. ഓൻ പോയി, പോകുന്ന വഴിയിൽ മരിച്ചുപോയി. ആ മനുഷ്യൻ അവിടെ നിന്ന് പോകുന്ന വഴിയിൽ മരിച്ചു. മരിച്ച ഉടനെ സ്വർഗത്തിന്റെ മലക്കും വന്നു, നരകത്തിന്റെ മലക്കും വന്നു. സ്വർഗത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇവൻ ഞങ്ങൾക്കുള്ളതാ. നരകത്തിന്റെ മലക്ക് പറഞ്ഞു, തരൂല, ഇവൻ ഞങ്ങൾക്കുള്ളതാ. മലക്കുകൾ തമ്മിലടി. 100 കൊല ചെയ്തവന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും വഴക്കുകൂടി. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. നമ്മൾ മരിച്ചാൽ നമ്മുടെ വീട്ടിലും വഴക്ക് നടക്കും. സ്വർഗത്തിലും നരകത്തിലും കൊണ്ടുപോകാനല്ല, വാപ്പാടെ സമ്പത്തിന് വേണ്ടി മക്കൾ തല്ലും. അള്ളാഹു കാക്കുമാറാകട്ടെ. 100 ചെയ്തവന് വേണ്ടി മലക്കുകൾ, സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം. നമ്മുടെ വീട്ടില് ഉപ്പാടെ കാർ എനിക്ക് വേണം, കുടുംബ വീട് എനിക്ക് വേണം, കട എനിക്ക് വേണം, അതെനിക്ക് വേണം, ഇത് വേണം, ഉമ്മയുടെ സ്വർണം എനിക്കുള്ളതാ, ഉമ്മ നേരത്തെ പറഞ്ഞിട്ട് എനിക്കുള്ളതാന്ന്. എന്താ വിഷയം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ആ മനുഷ്യന് സ്വർഗത്തിലേക്ക് കടന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പേടിക്കണം നിങ്ങളൊക്കെ. ഞാൻ പറയുന്നതിന് സാരമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് പരിഗണിച്ചില്ലെങ്കിൽ അല്ല എഴുതി അങ്ങ് തെള്ളും കാക്ക, പിന്നെ നിന്നെ നന്നാക്കാൻ ഈ ലോകത്താരെ കൊണ്ടും പറ്റൂല. ഇപ്പൊ മനസ്സിലായ ഉമ്മ, നിന്റെ പ്രായമുള്ള ഉമ്മ നന്നാകാത്തത്, പെങ്ങളെ വാപ്പ നന്നാകാത്തതിന്റെ കാരണം, എത്ര പറഞ്ഞിട്ടും അനുസരിക്കാത്തതിന്റെ കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസ്സാരമാക്കിയതാ. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ ശിക്ഷ അള്ളാഹു അവരുടെ ഹൃദയം അടയ്ക്കുകയാണ്, അവരുടെ ചെവി അള്ളാഹു അടയ്ക്കുകയാണ്, അള്ളാഹു അവരെ എഴുതി തള്ളുകയാണ്, പിന്നെ ഒരിക്കലും അവർ നന്നാകില്ലടോ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ആയത്തേതാ, അള്ളാഹു പറയുകയാ, അള്ളാഹു പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബി ثم أعرض عنها إنا من المجرمين منتقمون. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹുവേ, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് മരണത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, ഖബറിലെ ശിക്ഷയെ കുറിച്ച്, നരകത്തെ കുറിച്ച്, മഹ്ശറിനെ കുറിച്ച് പറയുകയാ. മോനെ നിസ്കരിക്കണം, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം, ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണം, നല്ല കോലത്തിൽ നടക്കണം. ഉസ്താദന്മാര് പറയുകയാണ്, പെണ്ണിനോട് പറയുന്ന, പെണ്ണേ ശരീരം മറയ്ക്ക്, മുടിയൊക്കെ നിന്റെ ഔറത്ത്
സമയത്താണ് മോളെ തലമറച്ചിട്ട് വേണം നടക്കാൻ. നരകത്തിലധികം അമ്മ പെണ്ണുങ്ങളാണ്. അല്ലാഹുവേ, ഭയാനകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഉസ്താദന്മാര് വയത് പറയുമ്പോ ചെറുപ്പക്കാര് ചോദിക്കുന്ന, ഉസ്താദേ ഇതൊക്കെ വിവരമില്ലാത്തവരോട് പറ, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ളവരാണ്, നരകം പടച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നല്ലോ, എവിടെയാ ഉസ്താദേ നരകമിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, ഭൂമിയുടെ അടിയിലാണോ, കടലിന്റെ അടിയിലാണോ, എവിടെയാണ് നരകമിരിക്കുന്നതെന്ന് പരിഹസിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. പെങ്ങളെ അല്ലാഹനെ പേടിച്ച് നടക്കാൻ പറയുമ്പോ എന്റെ പെൺകുട്ടികൾ ചോദിക്കുകയാ, എല്ലാവരും സ്വർഗത്തിൽ പോയാ നരകത്തിലും പോകാനും ആള് വേണ്ടേ? നരകത്തിലും പോകാൻ ആള് വേണ്ടേ? നിങ്ങളൊക്കെ സ്വർഗത്തിൽ പൊക്കോ, നിങ്ങളെ നരകത്തിൽ പൊക്കൊള്ളാം എന്ന് പരിഹസിക്കുന്ന യുവത്വമേ, ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്കാർക്കും വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമല്ലോ പെങ്ങളെ, കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ ചെറുപ്പക്കാരാ? അല്ലാടെ നരകം നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? എങ്കിൽ കൊണ്ടുവരുമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, അല്ലാഹുവിന്റെ ഭയാനകമായ നരകം നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമുണ്ടല്ലോ. എപ്പോഴാണ് കൊണ്ടുവരുന്നത്? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് ഉടുതുണിയില്ലാതെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പേടിച്ചു വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാ. ആടുകളെ മേച്ചുകൊണ്ട് പോകുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകൾ എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുമല്ലോ. ഉടുതുണിയില്ലല്ലോ ചെമ്പിന്റെ തറയില, പടച്ചവനെ ഒമ്പതരയായല്ലോ ശരീരം വിയർക്കുകയാണ്, സൂര്യനസ്തമിച്ചിട്ട് മണിക്കൂറുകളായി ശരീരം വിയർക്കുന്നു, ഫാനിന്റെ ചുവട്ടിൽ ഇരുന്നിട്ടും ശരീരം വിയർക്കുകയാണ്, വല്ലാത്ത ചൂട്, വല്ലാത്ത പ്രയാസം. ഫർദയുടെ ഉള്ളിലൂടെ ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മാ, ഇതൊന്നും ഒരു വിയർപ്പല്ല, ഇതൊന്നും ഒരു ചൂടല്ല, വിയർപ്പൊക്കെ എവിടെയാണെന്നറിയോ? ചൂടുള്ള നാളുണ്ടേ ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തുഹാല ചൂളാ, വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലി കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? പതാ ചെളിയുള്ള മണ്ണിനകത്ത് നിന്ന് ഉണ്ടാക്കിയ ഇഷ്ടിക എങ്ങനെയാണ് ചുമന്ന നിറമായതെന്ന് നിനക്കറിയില്ലേ വാപ്പാ? അത് കടിക്ക് വെച്ച് പച്ചവറകെട്ട് കത്തിച്ച് ആ ചൂള നീ കണ്ടവനല്ലേ? ആ ചൂള നീ കണ്ടിട്ടില്ലേ വാപ്പാ? പാനൂരിൽ നിന്ന് കാളവണ്ടി ചുമട് വലിച്ചു കൊണ്ടുപോകുമല്ലോ, ആ കാളയുടെ വായിലൂടെ പതയും മുരയും ഒഴുകുന്നത് കണ്ടിട്ടില്ലേ? ഇതുപോലെ നാളെ വരും വാപ്പാ, കാളയുടെ വായിൽ നിന്നല്ല മനുഷ്യന്മാരുടെ വായിക്കകത്ത് നിന്ന് പതയും നിറയും വരുന്ന ഒരു ദിവസം അറിയാ. പെങ്ങളെ, അടുക്കളയിലെ ചോറ് വെക്കുന്നവളല്ലേ, കലത്തിനകത്ത് കിടന്ന ചോറ് തിളയ്ക്കുന്നത് കാണുന്നവളല്ലേ, അടപ്പെടുത്ത് മാറ്റുന്നവളല്ലേ, തീ കുറയ്ക്കുന്നവളല്ലേ? എങ്കിലും പെങ്ങളേ,
നാളെ പടച്ചറബിന്റെ പരലോകത്ത് വെച്ച് നിന്റെയൊക്കെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് യാ വൈലതാ യാ ഹസ്റതാ എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് ഒരു ചാണ മുകളില 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറബിന്റെ സൂര്യനുണ്ടല്ലോ അന്ന് ഒരു ചാണ മുകളില് തലയുടെ മുകളിലേക്ക് പടച്ചറബ് ഇറക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ ഇത് സിനിമാ കഥയല്ലടി പെണ്ണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ പരിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ അല്ലാഹുവിന്റെ പ്രവാചകനവിടത്തെ നാവ് കൊണ്ട് പറഞ്ഞു തന്നതാ ഈ പരലോകത്തിങ്ങനെ പേടിച്ചു പറച്ചു നിൽക്കുമ്പോ നിന്റെ ഉപ്പയില്ല നിന്റെ ഉമ്മയില്ല നിന്റെ ഭർത്താവില്ല യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം അല്ലാഹുടെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ ആ മലക്കിന്റെ ചാരത്ത് നിന്നിട്ട് പറയുകയാ നരകത്തെ കൊണ്ടുവാ ജിബ്രീൽ നരകത്തെ കൊണ്ടുവാ മാലിക് അല്ലാഹുവിന്റെ നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാ ജിബ്രീൽ എങ്ങനെയാ ജിബ്രീൽ ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ് അല്ലാഹുവിന്റെ കൽപ്പനയാണ് ജിബ്രീൽ പടച്ചറപ്പേ അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ മലക്കുകളെ വിളിക്കുകയാണ് നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ വിളിക്കുകയാ ചങ്ങല എടുത്തുകൊണ്ടുവാ ചങ്ങല എടുത്തുകൊണ്ടുവാ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ ചങ്ങലകൾ കൊണ്ടുവരികയാണ് ഒരെണ്ണമല്ല 70,000 ചങ്ങല ഒരു ചങ്ങലയല്ല 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ ബന്ധിപ്പിക്കുകയാണ് ആ ഒരു ചങ്ങലയിലെ കൊളുത്ത് നീ കണ്ടിട്ടില്ലേ ആനയെ കെട്ടുന്ന ആ ചങ്ങലയിൽ കൊളുത്തുകളെ ചേർത്ത് വെച്ചിട്ടില്ലേ ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയില് ഒരു കൊളുത്തിന്റെ വലുപ്പം എന്തെന്നറിയോ ഈ കാണുന്ന പ്രപഞ്ചത്തിനേക്കാളും വലുപ്പമാ ഈ കാണുന്ന ലോകത്തിനേക്കാളും വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ചങ്ങല 70,000 ചങ്ങല നരകത്തെ ബന്ധിപ്പിക്കുകയാ എന്നിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളോ സുബ്ഹാനല്ലാഹ് കരഞ്ഞു വിളിച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് അല്ലാഹുടെ കോടതിയിലേക്ക് നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമടാ ചെറുപ്പക്കാരാ എവിടെയെന്ന് ചോദിച്ചവര് പരിഹസിച്ച പെങ്ങള് നാളെ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നീ പറയുമടി മോളെ പറയുമടാ ചെറുപ്പക്കാരാ റബ്ബനാ എന്റെ രക്ഷിതാവായ അല്ലാ അബു സറിന വസമിഅന ഫർജിഅന കണ്ടുപടച്ചവര് നരകത്തെ ഞാൻ കണ്ടുപടച്ചവര് വലിപ്പം കണ്ടുപടച്ചവര് തീ കണ്ടുപടച്ചവന് ശിക്ഷ കണ്ടുപടച്ചവന് ഞാൻ കേൾക്കുന്നു പടച്ചവന് ആ നരകം കടന്ന് വിളിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേൾട്ടുറപ്പേ എനിക്കെല്ലാ വിശ്വാസമായി പടച്ചവന് നാളെ പരലോകത്ത് കിടന്ന് തെണ്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് എടാ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിച്ചാൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ഉസ്താദന്മാര് പറയുന്നു ബാങ്ക് വിളിച്ചു ഉമ്മമാര് പറയുന്നു മക്കളെ റോഡി ഇരിക്കുന്നവനോട് പറയുന്നടാ പള്ളി നിന്ന് ബാങ്ക് വിളിച്ചടാ നിസ്കരിക്കാൻ പള്ളി പോ ചെറുപ്പക്കാര് പറയുന്ന മറുപടി മുഅദ്ദീനിന്റെ ജോലിയാണ് ബാങ്ക് വിളിക്കൽ അതിനാ ശമ്പളം കൊടുത്തു തീർത്തിരിക്കണേ പള്ളിയിലെ മോദിൻ എന്തിനാ മുഅദ്ദീൻ എന്തിനാ ശമ്പളം കൊടുത്തിരിക്കണത് ബാങ്ക് വിളിക്കാൻ അയാൾ അയാളുടെ ജോലി ചെയ്യുന്നു എടാ നിസ്കാരം തുടങ്ങി ഇമാമിന്റെ പണി എന്താ നിസ്കരിക്കൽ
നമുക്കൊന്നും ഇല്ല, നമുക്ക് വെള്ളിയാഴ്ച മാത്രം പോയാൽ മതി, അങ്ങനത്തെ ഒരു വിഭാഗം. അള്ളാഹു കാക്കുമാറാകട്ടെ. നിസ്കാരം അള്ളാഹു പറയുക, നിസ്കരിക്ക്, അഞ്ചു നേരം നിസ്കരിക്കാൻ പറയുമ്പോൾ മടി. എത്ര പേരുണ്ട് നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കൂലേ, നിസ്കരിക്കൂലേ, നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പെണ്ണുങ്ങളെ നിസ്കരിക്കോ? നിസ്കരിക്കും, എല്ലാവരും നിസ്കരിക്കും. നിസ്കരിക്കാത്ത ആരുമില്ല, നിസ്കരിക്കാത്ത ആരുമില്ല. പക്ഷേ സമയത്താരും നിസ്കരിക്കൂല, അത്രയേ ഉള്ളൂ. അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. സമയത്ത് നിസ്കരിക്കൂ, അതില്ല. സമയത്ത് നിസ്കരിക്കണ എത്ര ആണുങ്ങളാ ഉള്ളത്? തയ്യിരിക്കണ പെണ്ണുങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, 12:30 മാങ്കു വിളിക്കും, നീ എന്ത് ചെയ്യും? നീ മീൻ വെട്ടും, നീ പച്ചക്കറി അരിയും, നീ ചോറ് വെക്കണം, ഉപ്പേരി വെക്കണം, കുളിക്കണം, എല്ലാം കടിഞ്ഞിട്ട് 2:30 ഒരു പോക്കുണ്ട് നിസ്കരിക്കാൻ. ഏത് വക്കത്താണെന്നൊന്നും ചോദിക്കരുത്. ആമിനാത്ത, നിനക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനുള്ളതല്ല നിസ്കാരം. അള്ളാഹു ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത, അല്ല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അപ്പോൾ വേണം നിസ്കരിക്കാൻ. നിനക്ക് തോന്നുന്നത് പോലെ നിസ്കരിക്കാനുള്ളതല്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊന അൽമാഊ. നിനക്കുള്ളതാ വൈല്, വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കുന്ന നിനക്കൊക്കെ വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. നമുക്ക് ന്യായ ഉസ്താദെ, മീൻ പറ്റിയാൽ ഞാൻ ശരീരം വിയർത്ത് നിൽക്കുകയാ. കരി പറ്റിയിട്ടുണ്ട്, എന്താ കരി പറ്റിയ? കുളി നിർബന്ധമാ? കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണോ? മീൻ പറ്റിയാൽ കുളി നിർബന്ധമാകോ? ആകോ. പച്ചക്കറി അരിഞ്ഞാൽ ശരീരം വിയർത്താൽ കുളിച്ചിട്ടെ നിസ്കരിക്കാവൂ എന്ന് നിനക്കാരെ പഠിപ്പിച്ചെന്ന്? കുളി നിർബന്ധമാകുന്ന വിഷയങ്ങളിൽ പെട്ടതാണോ അതൊക്കെ? അല്ലല്ലോ. മീൻ പറ്റിക്കൊണ്ട് നിന്ന ബാങ്ക് വിളിച്ച കയ്യും കാലും കഴുകിയിട്ട് നിസ്കരിക്കണം. അല്ലാതെ 2:30, 3:30 നീയൊക്കെ ഇട്ട് ഉരുട്ടുന്നുണ്ടല്ലോ, തരും പടച്ചവൻ അങ്ങോട്ട് ചെന്നാൽ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? പറയണ മക്കളെ എന്ത് ചെയ്യണം? അടിക്കണം. കള്ളം പറയരുത് കേട്ടാ. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ മക്കളെ തല്ലിയ ഒരു വാപ്പയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കുക, ഒന്ന് കൈവക്കിക്കുക. ഏതെങ്കിലും നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ മക്കളെ തല്ലിയ ഒരു ഉമ്മ കൈവക്ക്. മൊബൈല് തരാത്തതിൻ്റെ പേര് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടുണ്ട്. അല്ലാഹു പടച്ചവൻ കാക്കുമാറാകട്ടെ. നിങ്ങൾ എന്താ വേണ്ട, ഞാൻ നിങ്ങളെ പരിഹസിച്ചൊന്നും അല്ലടോ, ഞാൻ നിങ്ങളെ പരിഹസിച്ചൊന്നുമല്ല. ഈ കൈപൊക്കാത്തവരുടെയൊക്കെ മക്കൾ 5 നേരം പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല. ഞാനും നിങ്ങളെപ്പോലെ ചോറുണ്ടെന്നവന്. അല്ലാഹു ഈമാന്തരം മാറാകട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ, ഇതാണ് നമ്മുടെ അവസ്ഥ. പിന്നെ തല്ലാൻ പറ്റുമോ? ഇല്ലേ, തല്ലാനെങ്ങാനും വീട്ടിൽ പോയാൽ മക്കൾ ആ കമ്പെടുത്ത് നമ്മളെ തല്ലും. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്കാൻ പറഞ്ഞാൽ വയ്യ, കള്ളു കുടിക്കരുത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരു തുള്ളി നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയാൽ നീ സ്വർഗത്തിൽ പോകൂല, കള്ളു കുടിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കള്ളു കുടിക്കുന്നവൻ സ്വർഗത്തിൽ പോകില്ല. ഉസ്താദന്മാർ പറയുക, ഖുർആൻ പറയുക. ഇപ്പൊ ആരെങ്കിലും കള്ളു കുടിക്കോ? ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാരെ, കടിയും വെള്ളമൊക്കെ വരട്ടെ. നിങ്ങൾ കൽപ്പ ആരെങ്കിലും കള്ളു കുടിക്കോ? ഇപ്പൊ ആരും കള്ളു കുടിക്കത്തില്ല, എല്ലാം കഞ്ചാവ് അടിക്കുന്നത്. ഇപ്പൊ MDMA കടിച്ചിട്ട് കറങ്ങി കറങ്ങി നടക്കാം. അള്ളാഹു ആലം. ഉസ്താദെ നിങ്ങളൊന്ന് അടിച്ചു വെക്കാനാ പറയുന്നത്? ചെറുപ്പക്കാർ പറയും ഒന്ന് പുകച്ചു നോക്കാം, ഉസ്താദിന് വലിവരിച്ചു നോക്കാൻ. അടച്ചറപ്പേ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഒരു 20 കൊല്ലം മുമ്പ്, ഒരു 15 കൊല്ലം മുമ്പ് നിങ്ങൾ സങ്കല്പിക്ക്, ഈ പ്രായമുള്ളവരുടെയൊക്കെ ചെറുപ്പകാലത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കോ? കുടിക്കോ? കള്ളു കുടിക്കുന്നവൻ പള്ളിയിൽ വരുമോ? വരൂല. പള്ളിയിൽ വരുന്നവൻ കള്ളും കുടിക്കൂല. വ്യഭിചരിക്കുന്നവന് പള്ളിയിൽ വരില്ല, വ്യഭിചരിക്കുന്നവൻ പള്ളിയിലും വരില്ല, പള്ളിയിൽ വരുന്നവൻ വ്യഭിചരിക്കാൻ പോകില്ല. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളിയിൽ കയറൂല, പള്ളിയിൽ കയറുന്നവൻ പലിശ കച്ചവടം നടത്തൂല. ഇന്നോ കള്ളും കുടിക്കും, പള്ളി നിസ്കരിക്കാനും വരില്ല. വ്യഭിചരിച്ച് നടക്കും, പള്ളി കമ്മിറ്റിക്കകത്ത് കയറിയിരിക്കും, ലോട്ടറി എടുത്തുകൊണ്ട് 1-ാമത്തെ സഫി വന്നിരുന്ന ആമിയും പറയും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. പള്ളിയിലെ ഖതീബിന് തന്നെ പ്രസംഗിക്കാൻ പേടിയ. വെള്ളിയാഴ്ച ദിവസം പള്ളിയിലെ ഖതീബ് കയറി നിന്നിട്ട് കള്ളുകുടിയെ കുറിച്ച് പറഞ്ഞാൽ, പലിശയെ കുറിച്ച് പറഞ്ഞാൽ, വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞാൽ പള്ളിക്കകത്തിരിക്കുന്നവൻ തന്നെ പറയും, ഇതെന്നെ കുറിച്ചാളിയാ പറയുന്നേ, ഇതെന്നെ കുറിച്ചാളിയാ പറയുന്നേ എന്ന അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളും കഞ്ചാവും വല്ലാതെ വർദ്ധിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ചെറുപ്പക്കാരോട് ഉസ്താദ് പറയുന്നു, മക്കളെ നല്ലപോലെ നടക്കടാ, ശരീരം മറച്ച് നടക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, മുടിയൊന്നു വെട്ടടാ ചെറുപ്പക്കാരാ. അള്ളാഹു ആലം പടച്ചോനെ, ചെറുപ്പക്കാരുടെ ഒക്കെ മുടി കാണണം. കുരുവിക്ക് കയറി കൂടുവെക്കാൻ പറ്റുന്ന രീതിയിൽ വളർത്തിക്കൊണ്ട് നടക്ക. എല്ലും തോല് പോലെ ഇരിക്കും, മുടി ഇത്രയുണ്ട്. ഉമ്മായ പോലെ വളർത്തിക്കൊണ്ട് നടക്കുകയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്ത, അറിയാത്ത ആരെങ്കിലും ഉണ്ടോ?
മുട്ടുമക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്ത. എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാര് തുടയും കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുകയാ. അള്ളാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. നിന്റെ മോനെ ദരിദ്രവാസിയെ പോലെ കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അവനൊരു പാൻറ് വാങ്ങാൻ പൈസ ഇല്ല, നീ കൊടുക്കത്തുമില്ല. അള്ളാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളൊക്കെ നല്ല പർദ്ദയും ധരിച്ച് ഹിജാബ് വിട്ട് കയ്യിൽ തസ്ബീഹും കയറ്റിയിട്ട് ഇങ്ങനെ ടിക് ടിക് എന്ന് അടിച്ച് നടക്കുക. മോൻ കീറിയ പാൻറ്, തുട കീറിയ പാൻറ് വിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. പണ്ടത്തെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ? എൻ്റെയൊക്കെ ഉമ്മ, ഞാൻ ഓർമ്മയുണ്ട്, നിങ്ങളുടെയൊക്കെ ഉമ്മമാര് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവർ ഡ്രസ്സ് കഴുകുമ്പോൾ ഒരു ബട്ടൺസ് പോയിട്ടുണ്ടെങ്കിൽ തച്ചു തരും. നമ്മുടെ ഉടുപ്പ് എവിടെയെങ്കിലും കീറിയിട്ടുണ്ടെങ്കിൽ അവർ തച്ചു തരും. നീ നിന്റെ മക്കളുടെ തുണി കഴുകുന്നു, അവൻ്റെ കീറിയ പാൻറ് കണ്ടിട്ട് നിനക്ക് ഇന്ന് വരെ കരുണ തോന്നിയിട്ടില്ല. അള്ളാഹു നിങ്ങൾക്ക് കരുണ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുറന്നിട്ടുകൊണ്ട് നടക്കുകയാ. ഇന്നത്തെ ചെറുപ്പക്കാരോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പറയുകയാണ്, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടരുതെന്നല്ല അല്ല പറഞ്ഞത്. വലാ തഖറബു സിനാ, അതിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. അന്യ പുരുഷന്റെ ശരീരത്തെ തൊടുന്നത്, അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് പിളച്ചവനെ അത് വ്യഭിചാരമാണ്, അത് പാപമാണ്, പാപമാണ്. പെണ്ണേ നീ സലാം പോലും പറയാൻ പാടില്ല. ഒരന്യ പുരുഷനോട് നീ സലാം പറയരുത്. ഒരന്യ പുരുഷന്റെ മയ്യത്ത് നീ കാണരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനെവിടെന്ന് പറയുമ്പോ ആണും പെണ്ണും എവിടെയാണോ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറി കെട്ടിപ്പിടിക്കുന്ന കാലമാ, ചേറിയും ചേർന്നിരുന്ന് സെൽഫി എടുക്കുന്ന കാലമാ. പടച്ചവനെ ഇന്ന് പ്രണയ ദിനമായിരുന്നല്ലോ. ഫെബ്രുവരി 14 പ്രണയിക്കുന്നവരുടെ ദിനമാണ്. റബ്ബേ, പ്രണയിക്കുന്ന ഒരു ദിവസം ആഘോഷിച്ച ഒരുപാട് പേരുണ്ടല്ലോ. പ്രണയ ദിനമായിരുന്നു, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രണയ ദിനം പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ദിവസം, ഒരു വർഷത്തിൽ 365 ദിവസം കണ്ടുണ്ടെന്ന ഒരു ദിവസം പ്രണയിക്കാനും ബാക്കിയുള്ള ദിവസമൊക്കെ തല്ലാനും അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ദിവസം ഇന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു, പെണ്ണും പിള്ളയ്ക്ക് മേടിച്ചു കൊടുത്ത ഭർത്താവുണ്ട്, പെണ്ണും പിള്ളയ്ക്ക് വരെ മേടിച്ചു കൊടുത്തു ഇന്ന്. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിരിക്ക, അലിച്ചു നോക്കണം. ഇന്ന് പിന്നെ കുടുംബജീവിടങ്ങന പണ്ടത്തെ പെണ്ണുങ്ങൾ, ഈ അടുത്ത് ഞാൻ കേട്ടത് ഒരു പെണ്ണ് ഭർത്താവിനെ വിളിക്കുക, എടാ അതിങ്ങ് എടുക്കടാ. ഇന്നത്തെ പുതിയ ട്രെൻഡാ പെണ്ണുങ്ങൾ ഭർത്താവിനെ വിളിക്കുന്നത്. പണ്ടത്തെ പെണ്ണുങ്ങൾ നിങ്ങൾ കുട്ടികളുടെ ഉപ്പ, ഇപ്പൊ ഇടാ ഇങ്ങ് എടുക്കടാ, ഇങ്ങട് ഭർത്താവിനെ വിളിക്ക, ഇങ്ങ് എടുക്ക. കാലം പോയ പോക്ക്, ഈ ഞാൻ പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്, ഇതാ അവസ്ഥ. ഭർത്താവിന്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളില്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ. എടാ വാടാ പോടാ ബന്ധമായിപ്പോയി, ചുമ്മാതല്ല ആമിന, ഓൻ എടാ വാടാ ആയി പോയത്, എടാ വാടാ എന്ന് വിളിക്കുന്ന പെണ്ണുങ്ങൾ എന്ന്. ഇതൊക്കെ പറയാൻ പാടില്ല, ഇതൊക്കെ പറഞ്ഞ ഉസ്താദ് നിങ്ങൾക്കിതൊന്നും അറിയാഞ്ഞിട്ടാ, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ പോലെ ഒന്ന് നടന്നാൽ പോലെ പുറത്തേക്കൊന്ന് ഇറങ്ങുങ്ങളൊക്കെ, ആ ജുബയും തുപ്പിയൊക്കെ ഒന്ന് ഊരിയിട്ട് വെളിയിലോട്ട് ഇറങ്ങി ജീൻസും പാൻറ്റും ഇട്ടിട്ട് നടക്കാം. എൻ്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും കാണിക്കാൻ കാണിച്ചോ. നീ ഗിഫ്റ്റ് കൊടുക്കുകയോ അവൻ്റെ തലയിൽ കയറിയിരിക്കുമോ? കല്യാണത്തിനൊക്കെ പോകണം, ഇപ്പോൾ ഫർദയും ഹിജാബൊക്കെ, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കോലം കാണേ കല്യാണം വീട്ടിൽ പോകണം. സുബ്ഹാനല്ലാഹ്, യൂട്യൂബിൽ കിടക്കുന്നുണ്ട് പ്രായം ചെന്ന തള്ളയുടെ ഡാൻസ്, ഖബറിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഉമ്മയുടെ ഡാൻസും യൂട്യൂബിൽ. കുറേ നാൾ എന്തുമായിരുന്നു, കുറേ നാൾ മുമ്പ് ചാമ്പിക്കോ പറഞ്ഞുകൊണ്ട് കുറേ നാൾ നടന്നു, ചാമ്പിക്കോ എന്നാ പറഞ്ഞു, അപ്പം എല്ലാം ഇങ്ങനെ നടക്കാൻ നടന്നു. എന്ത് വേണമെങ്കിലും നിങ്ങൾ കാണിക്ക്, ഈ രാജ്യം അങ്ങനെ, ഈ രാജ്യത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഒരു കുഴപ്പമില്ല, നിനക്ക് ഇഷ്ടമുള്ളത് ധരിക്ക്, കൊടുക്ക്, എന്ത് വേണമെങ്കിലും. കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞിട്ട് സ്വമേധയാ കൊടുത്ത കേസില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. അവസ്ഥ എന്നറിയാം, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, ദുനിയാവ് അങ്ങനെ. അല്ലാഹു എല്ലാ വഴികളും നിങ്ങൾക്ക് തുറന്നു തന്നിരിക്ക, എങ്ങനെ വേണമെങ്കിലും നടന്നോ. സാദേ, നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനാണ്, ഈ ജീവിതം നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്നലോകത്ത് ജീവിക്കാനുള്ളതല്ല, ഇത് ആസ്വദിക്കാനുള്ളതാ, ഇത് അടിച്ചു പൊളിക്കാനുള്ളതാ. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങളും മാറൂല, ഞങ്ങൾ മാറൂല. പെങ്ങളെ, മാറണമെന്നൊരു നിർബന്ധവുമില്ല, നിനക്ക് വേണം
പറയണമെങ്കിൽ നീ നന്നാകൂ, ഇല്ലെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെ നടക്കൂ. ചെറുപ്പക്കാരാ, എത്ര പറഞ്ഞിട്ടും നന്നാകാത്ത യുവത്വമേ, എടാ ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് എന്ന് കൈ ഇങ്ങനെ പിടിച്ചു കൂട്ടിയിടിക്കുകയാ, ഗിഫ്റ്റ് കൊടുക്കുകയാ. എടാ ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയോ, ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് കൂടെ പഠിക്കുന്ന അന്യ പുരുഷന്റെ ശരീരത്ത് തൊടാൻ മോഹിക്കുന്ന പെണ്ണ്. പന്നിയെ കണ്ടിട്ടുണ്ടോ? കാഷ്ടം തിന്നുന്ന വേസ്റ്റിൽ കിടക്കുന്ന പന്നിയെ കണ്ടിട്ടുണ്ടോ? പോയി കെട്ടിപ്പിടിക്കടി പൊന്നുമോളെ. അന്യ ഒരു പുരുഷന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാള്, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാള് പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലത്. ഏഴു വെള്ളത്തിൽ കഴുകിയാ ശുദ്ധമാകുമല്ലോ. ചെറുപ്പക്കാരാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്തു പേക്കൂത്ത് വേണമെങ്കിലും കാണിച്ചോ, ഒരൊറ്റ നിമിഷം മതിയടാ. സിറിയയിലുമൊക്കെ കണ്ട്, തുർക്കിയിലും സിറിയയിലൊക്കെ കണ്ടോ, പടച്ചവനെ എന്തെങ്കിലും എത്രയോ മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞവരാട്, ഒറ്റ നിമിഷം കൊണ്ട് തീർന്നില്ലടാ ചെറുപ്പക്കാരാ. അമ്പര ചുംബരികൾ പോലെ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതവരുണ്ടായിരുന്നല്ലോ, എന്തൊക്കെ മോഹമായിരുന്നടോ. ഇന്ന് വാട്സപ്പില് ഞാനൊരു വീഡിയോ കണ്ടു, തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളുടെ നടുവില് ഒരു ചെറിയ ഡെസ്കിന്റെ മുഖത്തിങ്ങൻ ഡെസ്കിന്റെ മുകളിൽ പണച്ചവനെ റൊട്ടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു കുടുംബത്തിന്റെ വീഡിയോ കണ്ടപ്പോ, ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാടോ, ഇതൊക്കെ നിങ്ങൾക്ക് പാഠമാടോ. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഈ ഭൂമിയുടെ മുകളിലൂടെ നടക്കുമ്പോ, ഒരൊറ്റ നിമിഷം ആ ഭൂമിയെന്ന് ചലിച്ചപ്പോ 30,000 പേരിൽ പുറത്തവിടുന്ന് മണ്ണിനടിയിലേക്ക് പോയില്ലേ. ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാവുകയാ. അള്ളാഹനെ മറന്നുകൊണ്ട് നടക്കുമ്പോ പടച്ചറബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകയും നീട്ട് സ്വീകരിച്ചിട്ട് ആ റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് മനുഷ്യന്മാര് ജീവിക്കുമ്പോ എന്തേ സംഭവം. അല്ലാ, മരിച്ച നല്ലവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ. അല്ലാ, നഷ്ടപ്പെട്ടു പോയ പാപങ്ങളോട് നീ കരുണ കാണിക്കണേ. അല്ലാ, നീ ദയ കാണിക്കണേ. അല്ലാ, അതുകൊണ്ട് പടച്ചറബിനെ മറന്നുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് മക്കളെ, ഖുർആനിലെ ഏതായത്ത് മറന്നാലും ഈ ആയത്ത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് പഠിക്കാൻ ഞാനൊരായത്ത് പറഞ്ഞു തരാ, എന്തു മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തും അറിയുമോ? വത്തക്കൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ചെറുപ്പക്കാരാ, വാപ്പാ, പടച്ചവനെ, ആർഭാട വിവാഹങ്ങൾ, റബ്ബേ വലിയ മലാളിയാണ്, നാട്ടുകാരുടെ മുമ്പിൽ അറിയപ്പെടുന്നവനാ. പക്ഷേ തന്റെ വീട്ടിലൊരു വിവാഹം വരുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാണ്, ഈ സമുദായത്തെ നാണം കെടുത്തുന്ന രീതിയിലാണ് പടച്ചവനെ വസ്ത്രധാരണകൾ പറയണ്ടല്ലോ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന എല്ലാവരോടും അല്ലാഹു പറയുകയാ, പോകടാ ചെറുപ്പക്കാരാ, ഓന്തോടിയാ എവിടെ വരെ പോകുമടാ, നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാ. ദുനിയാവിന്റെ ഏത് മൂലയിൽ നീ പോയാലും പെങ്ങളെ എങ്ങനെ വേണമെങ്കിലും നടന്നോ, ഫർദയും ധരിച്ച് ഫർദൂരി തലയിൽ കെട്ടി വേണമെന്ന് നടന്നോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ, നിന്റെ കൂടെ ആളുണ്ടല്ലോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. പക്ഷേ അല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാ, ഇതല്ലാന്റെ ഭീഷണിയാ പെണ്ണ്, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ പെണ്ണ്. യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. നീയൊക്കെ എവിടെ പോകാനാടി, നീയൊക്കെ എവിടെ പോകാനാടാ ചെറുപ്പക്കാരാ. അല്ല പറയും, നിന്നെ ഞാൻ കൊണ്ടുവരുമടാ, എന്റെ മുമ്പിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരുമല്ലോ, നീയൊക്കെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരേണ്ടവനാണല്ലോ. എവിടെ പോകാനാ നീയൊക്കെ, നിന്നെ ഞാൻ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമല്ലോ. ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്കൊക്കെ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടു പരിഗണിക്കാതെ നടക്കുന്ന മനുഷ്യ, അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ.
സാഹിബിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നരകം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കഠിനമായ ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയാനകമാണ് ചെറുപ്പക്കാര, നരകത്തിന്റെ ശിക്ഷ വല്ലാത്ത കഠിനമാ. റബ്ബേ കരയുന്നതാണേ നരകമിൽ ദുർമാർഗികൾ, കൈത്തോടു പോലൊഴുകുന്നതാണേ കണ്ണീരുകൾ, കരഞ്ഞിട്ടു നീരു വറ്റിയാലോ പിന്നെ ഒഴുകുന്നതാണേ രക്തമെന്റെ പൊന്നേ. അല്ലാഹുവേ ഭയാനകമായ ശിക്ഷ, കരഞ്ഞ് 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 തൊടുപോലെ ഒഴുകുകയാണ് രക്തം, ഇങ്ങനെ ഒഴുകുകയാണ്. അത് കഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, പതയ്ക്കുന്ന ചീഞ്ചലമാണതിൽ നിനക്കുള്ളത്. ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തൊലിയുളകുന്നതാ, ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്താര വഴിയെ അത് മുഴുവനും മുഴുകുന്നതാ. കഠിനമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്നാ മിനൽ മുജ്രിമീന മുന്തഖിമൂന. കഠിനമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാത്തവർ, അതിനെ നിസാരമാക്കുന്നവർ, അതിനെ കളിയാക്കുന്നവർ, അതിനെ നിന്ദിക്കുന്നവർ, അവർക്ക് വേണ്ടി അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? പടച്ചവനെ ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു പറയുകയാണ് മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസത വൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ. ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹ വകദാലിക യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മൂന്നാമത്തെ ശിക്ഷ, ഒന്ന്, അവൻ ഒരു കാലത്തും അവന്റെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. രണ്ട്, നടന്നു നീയൊക്കെ, നിനക്കൊക്കെ തോന്നുന്ന പോലെ നടന്നോ, പക്ഷേ എവിടെ പോകാന നീയൊക്കെ, എന്റെ മുമ്പിൽ തന്നെ വരും. ശരിയാ, എന്ത് പേക്കൂത്ത് വേണമെങ്കിലും കാണിക്ക്, എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്ക്, എവിടെ പോകാനാ മോളെ, ഉമ്മ പോയ സ്ഥലത്തേക്ക് നീയും പോകും, വാപ്പ പോയ സ്ഥലത്തേക്ക് നീയും പോകും, നിന്നെയൊക്കെ റബ്ബ് കൊണ്ടുപോകും. അല്ല പറയുകയാ, നീയൊക്കെ എൻ്റെ മുമ്പിൽ വരും, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണ്, ഞാൻ ആരാണെന്ന് നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. വാ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് റഹ്മാനായ അള്ളാഹ്. എന്തൊക്കെ വൃത്തികേടുകൾ, എന്തെല്ലാം മോശമായ കാര്യങ്ങൾ, അള്ളാഹു ഈ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. നമുക്ക് തന്നെ തോന്നുകയാ, എന്താ ഈ കാണിക്കണേ, എന്തേ അള്ളാഹ്, അള്ളാഹയെക്കുറിച്ചുള്ള പേടിയൊന്നും ഇല്ലാതെ പോയില്ലേ എന്ന് ചിന്തിക്കുന്നൊരു കാലം. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. മൂന്ന്, ഒരായത്തൂടെ പഠിച്ചൂടെ, ഒരായത്തൂടെ പഠിച്ചൂടെ, അല്ല എന്താ ഒരു പിണക്കം ഉള്ളതുപോലെ, ഒരായത്തൂടെ പഠിച്ചൂടെ. നാളെ ആരാപ്പോ വഴത്, നാളെ നൗഷാദ വാക്ക ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ഉണ്ടാവോ, ഉണ്ടാവോ പള്ളിക്കുഴിയിലാണെങ്കിലും അല്ലേ, നമ്മുടെ മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അള്ളാഹു അയലോ പടച്ചോൻ, ഇവിടെ കണ്ടല്ലേ, ഈ കണ്ണൂരം കണ്ടല്ലേ, ഒരു ഗർഭിണിയായ പെണ്ണ് വണ്ടി പോകുമ്പോൾ തീ പിടിച്ച് അല്ലേ അല്ലേ. അള്ളാഹു കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മരിക്കുമോ,
മരിക്കുവോ? മരിക്കുവോ? നമ്മളൊക്കെ നമ്മളൊക്കെ മരിക്കുമെന്ന് വിശ്വാസമുണ്ടോ? സമയത്തിയാലും സമയത്താലും മരിക്കാൻ പറ്റുമോ? ആക്ക മരിക്കുമെന്ന് വിശ്വാസമുള്ളവർ ചായ താഴെ വീഴരുത്, ഒന്ന് കൈപൊക്കിക്കേ. മരിക്കുമെന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ആ വാപ്പ, നീ കൈപൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസറായിൽ പൊക്കിക്കൊള്ളു, അതുറപ്പാ. അല്ലാഹു എല്ലാവരെയും ചെന്നിട്ട് എന്തേ നന്നാകാത്ത, എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്, എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്, എന്നിട്ടും നന്നാകാൻ പറ്റണില്ല. എന്തുകൊണ്ടാണെന്നറിയോ? സമയമായില്ല ഉസ്താദേ, എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ, ക്യാൻസർ ഇല്ലല്ലോ, ട്യൂമർ ഇല്ലല്ലോ, മാരക രോഗമൊന്നും ഇല്ലല്ലോ, ഞാൻ ഇനിയും ഇങ്ങനെ ജീവിക്കുമെന്നുള്ള നമ്മുടെ ആ ഒരു പ്രതീക്ഷ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളമുണ്ടോ? നിങ്ങളെന്താ പള്ളിപ്പറമ്പിൽ സലാം പറഞ്ഞവരിരിക്കണേ? മരണത്തിന് വല്ല അടയാളമുണ്ടോ? ഉണ്ടോ താത്താമാരെ? ആരാ പറഞ്ഞ ഇല്ലെന്ന്? ഞാൻ പറഞ്ഞു തരാം. മരണത്തിന് അടയാളം ഇല്ലെന്ന് ഇനി മേലാ പറഞ്ഞേക്കരുത്, മരണത്തിന് അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്രണ്ണം വേണം? എത്ര അടയാളം വേണം? ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞരട്ടെ, പറഞ്ഞരട്ടെ. അടയാളം വന്നാ കഫൻ തുണി വാങ്ങോ? അടയാളം വന്നാ കഫൻ തുണി വാങ്ങോ? വാങ്ങോ? അടയാളം വന്നാ വാങ്ങണം. പാനൂര് ടൗണിൽ പോയിട്ട് ഫർദ വാങ്ങരുത്, നല്ല കഫൻ തുണി വാങ്ങണം കേട്ടോ. പൊരുത്തം ചോദിക്കാനുള്ളവരൊക്കെ ചോദിച്ചോണം, കടം വീട്ടാനുള്ളവരൊക്കെ കടം വീട്ടിക്കോണം, യാത്ര പറയാനുള്ളവരൊക്കെ യാത്ര പറഞ്ഞോണം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഒന്നാമത്തെ അടയാളം റെഡിയല്ലേ? നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഒരു രോമമെങ്കിലും നരച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പെണ്ണുങ്ങളിൽ അധികം പേരും കൈപൊക്കിയില്ല, കാരണം ഒരു രോമല്ല നരച്ച, മൊത്തം നരച്ചു അല്ലേ. നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ റെഡിയായിക്കോ, കഫൻ തുണി വാങ്ങിച്ചോ, യാത്ര പറഞ്ഞ് പൊരുത്തം ചോദിച്ച് തൗബ ചെയ്ത് കാത്തിരുന്ന സമയം അടുത്തു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു മുടി നരച്ചിട്ടുണ്ടോ? റെഡിയായിക്കോ. നിന്റെ ഒരു മുടിയല്ല, നീ വീട്ടിൽ പോയിട്ട് കറുത്തത് വല്ലതും ഉണ്ടോ എന്ന് നോക്ക്, മൊത്തം വെളുത്തിരിക്ക, ക്ലീൻ ഷേവ് ചെയ്തിട്ടടക്ക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല. മദീനത്ത് ചെല്ലുമ്പോ റൗളാ ഷെരീഫിനകത്ത് കിടക്കുന്ന സ്വഹാബി മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, ആ ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാം ഇയാളുടെ ജോലി? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് ദുനിയാവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോ ചിരിക്കുമ്പോ, ഉമറ നീ മരിക്കും കേട്ടോ, ഉമറ നീ മരിച്ചു പോകണ്ടവനാ, ഉമറ നീ മരിക്കും കേട്ടോ എന്ന് പറയാൻ ഒരാളെ പൈസ കൊടുത്ത് നിർത്തി. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ആ മനുഷ്യനെ പിരിച്ചുവിട്ടു. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സമയം ആ മനുഷ്യൻ ചോദിച്ചു, എന്തിനാ എന്നെ പിരിച്ചുവിടണ, ഞാൻ എന്ത് തെറ്റിയതട്ടാ? നിന്റെ ജോലി എന്തായിരുന്നു? മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ. അടയാളം വന്നു, ഇനി ഓർമ്മപ്പെടുത്താൻ ആൾ വേണ്ട. എന്റെ മരണം അടുത്തു എന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താൻ, ഞാൻ മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഇനി ആള് വേണ്ട. അടയാളം വന്നു, എന്റെ താടിയിലെ ഒരു രോമം നരച്ചു. സുബ്ഹാനല്ലാഹ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, ബാപ്പാ മൈലാഞ്ചി ഇട്ടാലും പെയിന്റ് അടിച്ചാലും വടിച്ചു കളഞ്ഞാലും അടയാള അടയാളവാ, നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി, നേരെ അയക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി മേലാ പറഞ്ഞേക്കരുത് അടയാളമൊന്നുമില്ലെന്ന്. എല്ലാവർക്കും തീരുമാനമായിട്ടുണ്ട് ഈ വയലു കേൾക്കാമെന്നാ, 100ൽ 75% പേർക്കും തീരുമാനമായി. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ബാക്കി 25 ചിരിക്കണ്ട, മുടി നരയ്ക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. മുടി നരയ്ക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. അസറായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോ ചിലരിലെ പന്തം കണ്ട പെരിച്ചാടിയെ പോലെ കിടന്ന് തുള്ളുക, എന്തിനടാ ഞങ്ങൾ അതീ തുള്ളണേ? എടാ നീ എന്തിനാ തുള്ളുന്നേ? മരണം വരുന്നതിന് മുമ്പ് എത്ര അടയാളം നിനക്ക് വന്നു, എത്ര അടയാളം നിനക്ക് വന്നു? 40 വയസ്സ് കഴിഞ്ഞ് വരുന്ന കൈ പൊക്കിക്ക്, പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല, പൊക്കിക്കോ. അല്ല എത്ര ബാക്കി പൊക്കണില്ല, നീ പൊക്കണ്ട ബാപ്പ അവിടെ തന്നെ ഇരുന്നു. ചിലതിന് പ്രായം മറക്കാൻ 40 വയസ്സ് കഴിഞ്ഞവർ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും ചെറുപ്പക്കാരെ കുറിച്ചാണ് വഴുതു പറയുന്നത്. ഞാൻ 40 വയസ്സ് കഴിഞ്ഞവരോട് ഒരു വഴുതു പറയുന്നുണ്ട്.
നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി ഒരു വിഷയം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊക്കെ കേൾക്കണം കേട്ടോ, 40 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം കേൾക്കാൻ ഒരു വയല്. 40 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ നെളിഞ്ഞു കിടക്കുന്ന ചില കാക്കാമാരുണ്ട്, താത്താമാരില്ലേ, നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു വയൽ ഇൻഷാല്ലാ. താമസിക്കാതെ എവിടെങ്കിലും പറയും, ലൈവൊക്കെ വരുമ്പോൾ കേൾക്കണം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഒരായത്തൂടെ പഠിച്ചൂടെ, ഒരായത്തൂടെ പഠിച്ചൂടെ. അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ അഅറള അന ദിക്രി ഫഇന്ന ലഹു മഈശത ളൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. قال ربي لما حسرتني أعمى وقد كنت بصيرا. قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അള്ളാഹു പറയുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഖുർആനിനെ കളിയാക്കുന്നവര്, ഖുർആനിനെ പരിഗണിക്കാത്തവര്, നിസാരമായി കാണുന്നവര്. അല്ലാഹ് പറയുകയാണ്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത ളൻക. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചു സുഖമാണോ, നിങ്ങൾ പല ഉത്തരം പറഞ്ഞു എങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ, എങ്ങനെയുണ്ട് ജീവിതം? ഒറ്റ മറുപടിയേ ഉള്ളൂ, എല്ലാം പോയി സ്ഥാതായി. ഏത് കച്ചവടക്കാരനോട് ചോദിച്ചാലും എങ്ങനെയുണ്ട്, ആകെ തകർന്നു സ്ഥാതെ, എല്ലാം പ്രയാസം, എല്ലാം പോയി, കൊറോണ കൊണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, നിന്നെ മാത്രമേ കൊറോണ പിടിച്ചുള്ളോ, നിന്റെ അടുത്ത കടക്കാരനെ പിടിച്ചില്ലേ? ആരാ പറഞ്ഞത് കൊറോണ കൊറോണ എന്താ പിടിച്ചോടെ നിന്നെ? ഇടോ കൊറോണ ഉണ്ടായിട്ട് എത്രയോ പേര് അടിപൊളിയായിട്ട് ജീവിക്കുന്നു, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇടോ നീ പറയേണ്ടത് ഉസ്താദെ സാമ്പത്തികമായി തകർന്നു, ശാരീരികമായി തകർന്നു, മാനസികമായി തകർന്നു, നീ തകർന്നു, നീ ഞെരുക്കമായിപ്പോ, നിന്റെ ജീവിതം അള്ളാഹു ഞെരുക്കമാക്കി കളഞ്ഞു, നിന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? അള്ളാഹു പറയുകയാ, എന്റെ കലാമിനെ നീ കളിയാക്കിയത് കൊണ്ട്. അള്ളാഹു പറയുന്നു, വമൻ അഅറള അൻ ദിക്രി ഫഇന്നലഹു മഈശത ളൻക. നിന്നെ ഞാൻ മുടൂലട ചങ്ങാതി, നിന്നെ സൂഖിക്കാൻ വിടണോ ഞാൻ? നീ എന്റെ ഖുർആനിനെ അനുസാരമാക്കിയേ, എന്റെ പരിശുദ്ധമായ കലാമിനെ നീയൊക്കെ പരിഗണിക്കാതെ വന്നപ്പോ നിന്നെയൊക്കെ ഞാൻ ഇടുക്കമാക്കി. ഞെരുക്കും പടച്ചവൻ നീ തന്നെ പറയും, മരിച്ചാ മതി പടച്ചവനെ. സമ്പത്തുണ്ട്, കൊട്ടാരമുണ്ട്, ആളുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ട് നീ പറയുകയാ മരിച്ചാ മതി, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു ഉസ്താദെ, ജീവിതം മടുത്തു, ഇത് അല്ലാഹ് നിനക്ക് തന്ന ശിക്ഷയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇടാൻ തുണിയുണ്ട്, സ്വർണമുണ്ട്, വീടുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, എല്ലാവരുടെ മുമ്പിലും ചിരിക്കുന്നുണ്ട്, സത്യത്തിൽ നീ ഉരുകയല്ലേ നിങ്ങളെ? നീ മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ചിരിച്ച കാലമുണ്ടോ? നീ തന്നെ ചോദിക്കുന്നില്ലേ ഇതെന്ത് ജീവിതമാല്ലാ, ഇത് എന്ന് തീരുമല്ല, ഇത് ശിക്ഷയാമോളെ നിനക്ക്, ഇത് അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ. അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാത്തവനെ അല്ലാഹു ഞെരുക്കമാക്കും, തകർക്കുവനെ. അവൻ എത്ര വലിയ കൊലകുമ്പനാണെങ്കിലും അല്ലാഹുവിനെ തകർത്തു കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത ളൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നിന്റെ ദുനിയാവിൽ അല്ലാഹു ഇടുക്കമാക്കുകയാണ്. നീ വിചാരിക്കുന്നു മരിച്ചാ തീരുമെന്ന്, മരിച്ചാ തീരുമെന്ന് നീ കരുതിയെങ്കിൽ അല്ലാഹു പറയുകയായില്ല, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ, മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഒരുക്കിയ നീ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഖാല റബ്ബിലി മഹസറുത്തനി അഅമാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവേ, എനിക്ക് കണ്ണ് കാണുന്നില്ല പടച്ചവന്, ചെവി കേൾക്കുന്നില്ല പടച്ചവന്, കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞും ഇങ്ങനെ നടക്കുകയാണ്. നീ തന്നെ ചോദിക്കുകയാ, എന്തു പറ്റി പടച്ചവന്, ദുനിയാവ്
മുമ്പിൽ വെച്ച് കണ്ണ് കാണുമായിരുന്നല്ലോ, ചെവി കേൾക്കുമായിരുന്നല്ലോ. എനിക്ക് ഇന്നെനിക്ക് എന്തോ പറ്റി. അല്ലാഹു പറയുകയാ, കാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹ വകദാലിക അൽയൗമതുംസാ. അല്ലാഹു പറയുകയാണ്, എന്റെ പരിശുദ്ധമായ കലാമ നിന്റെ മുമ്പിൽ ഓതിയപ്പോ നീ പൊട്ടം കളിച്ചവനല്ലേ, നീ കേൾക്കാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ, ഖുർആനിനെ കളിയാക്കിയവനല്ലേ, ഖുർആനിന്റെ ആയത്തുകൾ നിനക്ക് പറഞ്ഞു തന്നപ്പോ മരണവും കബറും നരകവും പരലോകവും സിറാത്തും മീസാനും ഒക്കെ പറഞ്ഞപ്പോ നീ എങ്ങനെ കാണാത്തവരെ പോലെ നടന്നില്ലേ. പൊളച്ചവനെ ഭൂകമ്പം ഉണ്ടാക്കി, സുനാമി ഉണ്ടാക്കി, ഉരുൾപൊട്ടലുണ്ടാക്കി, വെള്ളപ്പൊക്കം ഉണ്ടാക്കി, ഇതെല്ലാം കാണിച്ച റബ്ബ് തന്നിട്ടും നന്നാകാ പറഞ്ഞപ്പോ നീയൊക്കെ നന്നാകാതെ നടന്നില്ലേ പെണ്ണേ. എത്ര വലിയ കൊലകൊമ്പനയും ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയല്ലോ, മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്ത് കളഞ്ഞല്ലോ. എന്നിട്ടും നിനക്കും നാം കണ്ണുകൊണ്ട് കണ്ടിട്ട് പഠിച്ചില്ലല്ലോ, ചെവി കൊണ്ട് കേട്ടിട്ട് നീയെ ചിന്തിച്ചില്ലല്ലോ, നിസാരമാക്കിയല്ലോ. കലാമായ അല്ലാഹുവിന്റെ ഖുർആനെ നിസാരമാക്കിയപ്പോ അല്ലാഹു പറയുകയാ, ഇന്ന് പരലോകത്തും നിന്നെ എങ്ങനെയാക്കിയിരിക്കുകയാണ്, നിന്നെ നാണം കെടുത്തുകയാണ്. അല്ലാഹു പറയുകയാ, കാല കദാലിക അതതുകായാതുനാ ഫനസീതഹ വകദാലിക അൽയൗമതുംസാ. പ്രളയവനെ നിന്റെ ദുനിയാവും കണ്ണീരാട്, നിന്റെ ആഖിറവും കണ്ണീരാട്, നിന്റെ ദുനിയാവും നാശമാട്, നിന്റെ പരലോകം നരകമാട്, നിന്നെ തകർക്കുമണാ ചെറുപ്പക്കാരാ. അല്ലാന്റെ ഖുർആനിനെ ബഹുമാനിക്ക്, അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്കം തന്നറിയോ, വഴുത് കേൾക്കാമെന്നവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഒരുപാട് സദ ഒരുപാട് ആളുകൂടുന്ന മജ്ലിസാണല്ലോ, ഇന്ന് അവസാനം ദുആ ചെയ്യുമല്ലോ. ഉസ്താദേ, എല്ലാവർക്കും വേണ്ടതെന്തെന്നറിയോ? സമാധാനമാ, സമാധാനമാ, സന്തോഷമില്ല, സമാധാനമില്ല, ബറക്കത്തില്ല, റഹ്മത്തില്ല, കണ്ണീരാണ്, പരസ്പരം തമ്മിലടിയാണ്, സമാധാനമില്ലാതെ. വീടുള്ളവനും പണമുള്ളവനും പറയുകയാ, പണച്ചവനെ മരിച്ചാ മതി റബ്ബേ, ഇതെന്ത് ജീവിതമാ അല്ലാ, ഇതെന്ത് ജീവിതമാ അല്ലാ. കരയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത്? പുളച്ചവനെ, അതിന്റെ കാരണം എന്താണെന്ന് പഠിക്കടോ. എന്തേ നിന്റെ ജീവിതം ഇങ്ങനെയായത്? വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നിന്റെ വീടിനകത്ത് സമാധാനമില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് സമാധാനമില്ല നമുക്ക്. അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ, അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. എവിടുന്ന് കിട്ടും ഈ സമാധാനം? പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? എവിടെങ്കിലും കിട്ടുമോ സമാധാനം? പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതാണോ? അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണോ? സൗന്ദര്യം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണോ? അല്ലടോ. സമാധാനം, സമാധാനം അല്ല ചെയ്യുന്ന ഒരു ന്യാമത്താണ്. അത് ചിലപ്പോൾ നിനക്ക് കിട്ടൂല, പാപങ്ങൾക്ക് കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള വഴി എന്താ? സമാധാനം കിട്ടാനുള്ള വഴി എന്താ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരു വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും. ഒരാളുടെ വീട് ആ മനുഷ്യന് സമാധാനം കൊടുക്കും. വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകന. നീ ഊട്ടി പോയാലും, കൊടൈക്കനാൽ പോയാലും, മൈസൂർ പോയാലും, ഗോവയിൽ പോയാലും, മക്കത്ത് പോയാലും, വിദേശത്ത് പോയാലും, നീ എന്തേ പറയുന്നേ? വീടെത്തിയാ മതിയായിരുന്നു പടച്ചവനെ, സമാധാനം കിട്ടുമല്ലോ. അല്ലാ, എല്ലാവരും പറയുന്നൊരു വാക്കാ വീട്, നാടെത്തിയ വീടെത്തിയ സമാധാനം. എടോ, വീടെന്ന് പറഞ്ഞാൽ സമാധാനം തരും ഖുർആൻ? ഉണ്ടോ സമാധാനം? ഉണ്ടോ സമാധാനം? ഇല്ല. രണ്ട്, ഇങ്ങോട്ട് നോക്ക്, രണ്ട്, അല്ലാഹു പറയുകയാ, വിവാഹം കഴിച്ച സമാധാനം കിട്ടും. അല്ലാഹു ഈമാന്തരമാറാകട്ടെ. ഉറക്ക പറ, അല്ലാഹു ഈമാന്തരമാറാകട്ടെ. വിവാഹം കഴിച്ച എന്ത് കിട്ടും? എന്ത് കിട്ടും? മക്കളെ നിങ്ങളും ഉണ്ടാതിരിട, കെട്ടിയവർ പറയട്ടെ. എന്ത് കിട്ടും? കല്യാണം കഴിച്ച എന്ത് കിട്ടും? പെങ്ങന്മാരെ എന്ത് കിട്ടും? സമാധാനം കിട്ടും. ഉണ്ടോ? ഓർമ്മിപ്പിക്കല്ലോ സിറാജെ, ഞാൻ എങ്ങനെ നടന്നതാ, ഈ മനുഷ്യ എന്ന് കെട്ടിയോ അല്ലേ?
അള്ളാഹു നമ്മുടെ ഇണകളെ സ്വർഗത്തിൽ ഇണകളാക്കി തരുമാറാകട്ടെ. ഇവിടുത്തെ ഭാര്യ അള്ളാഹു സ്വർഗത്തിൽ ഭാര്യയാക്കി തരുമാറാകട്ടെ. വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ ഓർത്തോ, ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണ്ടവർ കൈവക്കാൻ പറഞ്ഞപ്പോൾ പ്രായമുള്ള വാപ്പ പോലും പൊക്കിയിട്ടില്ല. കാരണം എന്തെന്നറിയോ, ഇവള് സ്വർഗത്തിലും ഉണ്ടോ സിറാജ്, സ്വർഗത്തിലുണ്ടോന്നാ എന്തിക്കണത്, ഇവിടെ തന്നെ പറ്റണില്ല. ദുനിയാവിലെ ഭർത്താവിനെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള താത്താമാരൊക്കെ കൈവക്കിക്കും. അരക്കൈ ഉണ്ട് കേട്ടാ, അയറാഫിൽ പെടാനായിരിക്കും. അല്ലാഹു ഇമാന്തരമാണ്. നിങ്ങളുടെ നോക്ക്, കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. നിനക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പമാ, അത് നിന്റെ പോരായ്മയാ. ഖുർആൻ പറഞ്ഞത് ഒരിക്കലും തെറ്റൂല. അള്ളാഹു സമാധാനമുള്ള ജീവിതം നൽകുമാറാകട്ടെ. അതിന്റെ കാരണം എന്താണെന്ന് പോയി പഠിക്കും. സീരിയലും സിനിമയിലും കാണുന്നതല്ല ജീവിതം. ജീവിതമെന്ന് പറഞ്ഞാൽ അത് നബിതങ്ങളുടെ കുടുംബജീവിതം വായിച്ചു പഠിക്കുക, എന്നിട്ട് ജീവിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും കണ്ട കീരിയും പാമ്പിനെ പോലെ, കണ്ട അടിയ രണ്ടുപേരും ഒരു പുതപ്പിൻ്റെ കീഴിൽ കിടക്കുന്നുണ്ട്, പക്ഷെ രണ്ടും മനസ്സാണ്. ഇതാണെന്നറിയില്ല. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ കടുപ്പിച്ച് തരുമാറാകട്ടെ. ആമീൻ പറ താത്താമാരെ, ഇതുങ്ങളൊക്കെ ഒന്ന് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ അള്ളാഹു ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ ഒന്നും പറയണില്ല, പെണ്ണുങ്ങളെ ഇന്നൊന്നും പറയരുതെന്ന് ഞാൻ മനസ്സിൽ നിയത്ത് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്ന് പറയണ്ടേ, എന്തേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നമെന്നറിയും. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കൂടെ കിടക്കുന്നവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചുമ്മാ നടന്നാൽ പോലെ വാപ്പ ഭാര്യയാണ് എന്ന് പഠിക്കണം. പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട്. ഒരു സ്വഭാവം ഞാൻ പറയാം. ഈ ആണുങ്ങളുടെ ഒക്കെ ഒരു ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം, ഞാൻ പറയുന്നതനുസരിക്കണം. എല്ലാ ആണുങ്ങളുടെയും ഒരു പരാതിയാണ്, ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കണില്ല ഉസ്താദ്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല ഉസ്താദ്, ഒരു പരാതിയല്ലേ. ഞാൻ വരച്ച വരയിൽ തന്നെ എൻ്റെ ഭാര്യ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാര, നീ ഇടയ്ക്കിടയ്ക്ക് ആ വരയിൽ കയറി നിന്നോ, അല്ലാതെ അവർ കയറി നിൽക്കില്ല. ആദ്യം നീ അത് പഠിക്കുക. അള്ളാഹു ഭാഗ്യത്തിനും മാറാകട്ടെ. ഉറക്കെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഓള് കയറി നിൽക്കുമെന്ന് നീ കരുതണ്ട. നീ വേണമെങ്കിൽ നിന്നോ, അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരെ കളിയാക്കിയതൊന്നുമല്ല. അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഒരു വളഞ്ഞ എല്ലിൽ നിന്നാണ്. കൂടുതൽ വളച്ചാലും പ്രശ്നമാണ്, നൂക്കാൻ പോയാലും പ്രശ്നമാണ്. വളയ്ക്കാൻ വേണ്ട നൂക്കാൻ വേണ്ട ഇടയിലൂടെ ഇങ്ങനെ പോയാൽ മതി. അള്ളാഹു അള്ളാഹു നമുക്ക് നല്ല ജീവിതം തരുമാറാകട്ടെ. പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം ഉണ്ട്, എന്തെന്നറിയോ, അധികം ഭർത്താക്കന്മാരും പറയുന്ന ഉസ്താദ് എൻ്റെ ഉമ്മാനെ നോക്കണില്ല, എൻ്റെ വാപ്പാനെ നോക്കണില്ല, എനിക്ക് എൻ്റെ മക്കളെ പരാതി പറയുന്നവരുണ്ടല്ലോ. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നബിതങ്ങൾ ഒരിക്കൽ വീട്ടിൽ കയറി വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്തോ യുദ്ധമെങ്ങാണ്ട കഴിഞ്ഞിട്ട് വരിക നബി, വലിയ പ്രയാസത്തിൽ വരിക, വലിയ പ്രയാസത്തിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആയിഷ ബീവി വാതിലി പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഈ ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരെയാണ്? ഓ സുബ്ഹാനല്ലാഹ്, നീ പാനൂരോ കൂത്തുപറമ്പോ കണ്ണൂരോ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് നിന്റെ കാര്യം നടക്കാതെ വളരെ പ്രയാസപ്പെട്ട് നീ വീട്ടിൽ കയറി വരുമ്പോൾ വാതിലി പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുക, ഇക്ക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് നിങ്ങളെ ഭാര്യ ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അള്ളാഹു അവർക്ക് ദീർഘായുസ് എടുക്കുമാറാകട്ടെ. ആമീൻ പറ, ദീർഘായുസ് എടുക്കുമാറാകട്ടെ. നബിതങ്ങളോട് ചോദിച്ച് ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? നബിതങ്ങൾ പറഞ്ഞു, എൻ്റെ പൊന്ന ആയിഷ നിന്നെയാണ്, നിന്നെയാണ് എനിക്ക് ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വീടിനകത്ത് കയറി പിന്നെയും പിടിച്ചു നിർത്തി. രണ്ടാമത്തെ ചോദ്യം, ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ഭർത്താക്കന്മാർ പഠിക്കണം. നബിതങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കറിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. ആയിഷ ബീവി കെട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുത്തു. അള്ളാഹു ഇമാന്തരമാറാകട്ടെ. ഇന്ന് വയതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി, രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി കിടപ്പറയിൽ വരുമ്പോൾ ഭാര്യയോട് പറയണം, എൻ്റെ പൊന്നാരാമിന, നിന്റെ വാപ്പാനെ പോലെ ഒരു നല്ല മനുഷ്യൻ ഈ ദുനിയാവിലുണ്ടോ? നിന്റെ ഉമ്മ എത്ര നല്ല സഹോദരി, നല്ല പെണ്ണ, അൽഹംദുലില്ലാ. നിന്റെ ഉമ്മയെപ്പോലെ ഒരു ഉമ്മയെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ഓള് തലേ കയറാതെ നോക്കിയാൽ മതി കേട്ടാ. ഇതാ പെണ്ണ്, അവൾക്ക് അവളുടെ ഉമ്മ, അവളുടെ വാപ്പ, അവളുടെ വീട്, അവളുടെ നാട്, അതന്നെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ. അള്ളാഹു മന്ദിരമാറാകട്ടെ. കുറ്റം പറഞ്ഞതല്ല ഞാൻ, കുറ്റം പറഞ്ഞതല്ല, പിന്നെ അടിയും വഴക്കും.
നബി തങ്ങളുടെ വീട്ടിൽ തന്നെ ഇറച്ചിപ്പാത്രം വരെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ പാനൂര് അടക്കണ നിന്റെ വീട്. ആയിഷ ബീവി എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ നിന്റെ ആമിന. അല്ലാഹു പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വരുന്ന വഴിയിൽ കൂടെ ഇബ്ലീസ് പോലും വരുത്തില്ല. ഇബ്ലീസിന് പോലും പേടി. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസ് വരൂല, അത്രയ്ക്കും പേടിയ. ഇബ്ലീസിന് വരെ പേടി. ഉമർ തങ്ങളുടെ കാലത്ത് ഒരു ഭർത്താവ് ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ പറഞ്ഞു, ഞാൻ പോവാ പരാതി കൊടുക്കാൻ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകുന്ന പറയുന്നില്ല, ഞാൻ പോവാ ഖലീഫയുടെ അടുത്ത് പരാതി പറയാൻ പോയി, എനിക്ക് മടുത്തു ജീവിതം, ഞാൻ പോവാ. വിഷമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. പഴഞ്ചൊല്ലുണ്ടല്ലോ, പടപേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തി പടയെന്ന് പറയണമല്ലേ. ഈ പാവപ്പെട്ടവന്റെ വീട്ടിലെ പരാതിയെ കുറിച്ച് ഖലീഫയോട് പരാതി പറയാൻ പോയപ്പോ അവിടെ സൂപ്പർ ബഹളം നടന്നിരിക്കുക. ഈ സാധു വിചാരിച്ച റബ്ബേ ഇവിടെയാ, ഇതിപ്പോ ഇതിനെക്കാളും നല്ലത്. മിണ്ടാമ്പുക്കളഞ്ഞിറങ്ങി. ഉമർ തങ്ങൾ ഇത് കാണുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോ ചോദിച്ചു, ചങ്ങാതിവ നീ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്നിരുന്നല്ലേ, എന്തിനാ വന്നേ? ഒന്നുമില്ല ഖലീഫ, ചുമ്മാതെ വന്നതാ. പറയടാ ചങ്ങാതി, നീ വന്നിട്ട് പോണേ, ഞാൻ കണ്ടു, ഒന്നുമില്ല. നീ പറ എന്താ? എന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ വന്നതാ, അവിടെ വന്നപ്പോ പറയാൻ തോന്നിയില്ല. ഇതാ അവസ്ഥ. അടിയും വഴക്കൊക്കെ ഉണ്ട്, അത് സ്നേഹമുള്ളിടത്തേ ഉള്ളൂ. അല്ലാഹുമ്മ തരുമാറാകട്ടെ. സ്നേഹമുള്ളിടത്തേ ഇതുള്ളൂ. നബി തങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു, വഴക്കും ബഹളവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഭാര്യ കരഞ്ഞാ തീരണം എല്ലാം, ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ അപ്പ തന്നെ തീർത്തേക്കണം എല്ലാം. അല്ലാഹുമ്മ തരുമാറാകട്ടെ. നബിതങ്ങളും ആയിഷ ബീവിയും ഒരു ദിവസം പിണങ്ങി. സാധാരണ എന്നും വൈകിട്ട് മിണ്ടും, അന്ന് മിണ്ടിയില്ല, പിണക്കം നീണ്ടുപോയി. നബിതങ്ങളും ആയിഷയും മിണ്ടാത്ത കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അറിഞ്ഞു. ആയിഷ ബീവി അങ്ങനെ അബൂബക്കർ തങ്ങൾ മധ്യസ്ഥനായിട്ട് വീട്ടിൽ വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മധ്യസ്ഥ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, വാപ്പയുമാണ് നബിതങ്ങളുടെ ഏറ്റവും അടുത്ത സഹാബിയ. അപ്പൊ വീട്ടിൽ കയറി വന്നിട്ട് ചോദിച്ചു, എന്താ നബിയെ പ്രശ്നം? എന്താ മരിമോനല്ലേ, എന്താ നബിയെ പ്രശ്നം? എന്താ എന്താ ആയിഷ പ്രശ്നം? എന്താ നിങ്ങൾ മിണ്ടാത്ത എന്താ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നീ പറ എന്താ വിഷയം? മനസ്സിലാക്കേണ്ടത് ഇവിടെ നബിതങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നീ പറ ആദ്യം എന്താ പ്രശ്നം? നമ്മൾ എന്തോ പറയും, മിണ്ടി പോകരുത്, ഞാൻ പറയും. നമ്മളെന്താ പറയാ, ഭർത്താക്ക് എന്ത് പറയും? നീ മിണ്ടി പോകരുത്, ഞാൻ പറയും. അങ്ങനല്ല കാക്ക, നബിതങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നീ പറ എന്താ പ്രശ്നം? ആയിഷ ബീവി പറയാൻ തുടങ്ങി. ആരോടാ പറയണത്? വാപ്പയല്ലേ മുമ്പിലിരിക്കണേ. പറഞ്ഞപ്പോ ഇത്തിരി ഓവറായിപ്പോയി. എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നബിതങ്ങളെ വിളിക്കാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു. അതോ നിങ്ങളെന്നൊക്കെ പറയില്ലേ, നബിതങ്ങളെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ആയിഷ ബീവിയുടെ നാവിൽ നിന്ന് അറിയാതെ വീണുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് കൊടുത്തു ഒരെണ്ണം മുഖം നടുവേ, ഒരെണ്ണം കൊടുത്ത് മൂക്ക്. ആയിഷ ബീവിയുടെ മുഖത്തടിച്ചു. നബിതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ സഹിച്ചില്ല, അത്രയ്ക്ക് സ്നേഹം നബിയെ, ഒറ്റ അടി അടിച്ചു. ആയിഷ ബീവിക്ക് സങ്കടമായി. ഭർത്താവിന്റെ മുന്നിലിട്ട് വാപ്പ തല്ലി. ഇനി അനക്കാലം സങ്കടമില്ല, കരച്ചിൽ തുടങ്ങി. ആയിഷ ബീവി ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടപ്പോ പിണങ്ങി നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ചിട്ട് കണ്ണുനീരിങ്ങനെ തുടച്ചു. എന്നിട്ട് തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് അബൂബക്കർ തങ്ങളോട് പറയുകയാ, മധ്യസ്ഥ പറയാമെന്ന മധ്യസ്ഥ പറയണം, എന്റെ പെണ്ണും പിള്ളയെ തല്ലാൻ നിനക്കാര അവകാശം തന്നേ? അബൂബക്കർ തങ്ങൾ കുടുങ്ങി. ഇവിടെ പഠിക്കേണ്ടത് ഭാര്യ കരഞ്ഞ തീരണം. നമ്മുടെ പെണ്ണുപിള്ളമാരെ കരയിപ്പിക്കരുത്. അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. എത്രയൊക്കെ ചെയ്താലും നമ്മുടെ മക്കളെ പ്രസവിച്ചവരാ, നമ്മുടെ മക്കളെ പൊന്നുപോലെ നോക്കുന്നവരാ, നമുക്ക് ഭക്ഷണം വെച്ച് നമ്മുടെ വീട് നോക്കുന്ന പാവങ്ങളാവർ. അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും, മൂന്ന് മക്കളുടെ മുഖത്ത് നോക്കിയ സമാധാനം കിട്ടും. നമ്മുടെ മക്കളെ നോക്കിയ അള്ളാഹു കാക്കമാറാകട്ടെ. കുറെ മുടിയും വളർത്തി കീറിയ പാൻറ് വിട്ട് ചങ്ങല ഇട്ട് നടക്കുന്ന അവനെ കണ്ട അള്ളാഹു നമ്മുടെ മക്കൾക്ക് ദീർഘായുസ്സെടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് നിങ്ങളുടെ ജീവിതം തകർന്നു പോയാനുള്ള കാരണം? നിങ്ങളുടെ വീട് നല്ല വീടായിരുന്നു, സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടായിരുന്നു, എന്തേ പറ്റിയത് നിങ്ങളെ? ഇപ്പൊ സമാധാനമില്ല, പറക്കത്തില്ല, പണമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, എന്തു പറ്റി? കന്നിമൂലയുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ലാത്ത വാദൻ അങ്ങോട്ട് വന്നതോ ഇങ്ങോട്ട് വന്നതോ ഒന്നുമല്ല പ്രശ്നം. കന്നിമൂലയല്ല, ഞാൻ കന്നിമൂലയെ കുറിച്ച് ഇല്ലാന്ന് പറഞ്ഞതല്ല, അതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നുമല്ല പ്രശ്നം. അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നിങ്ങൾ
ഞങ്ങളുടെ വീടിനകത്തിരുന്ന് ഒരാൾ കരയുന്നുണ്ട്, ആ കണ്ണുനീര് തുടച്ച നിന്റെ വീട് സ്വർഗമാകും അല്ലെങ്കിൽ നിന്റെ വീട് നരകമാകും. അല്ലാഹു കാക്കുമാറാകട്ടെ. നിങ്ങളുടെ വീടിനകത്തിരുന്ന് ഒരാൾ കരയുന്നുണ്ട്, ആ കണ്ണുനീര് തുടച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇനിയും താഴേക്ക് പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ആരാന്ന് പറഞ്ഞിരട്ടെ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? പറ മനുഷ്യന്മാരെ പറഞ്ഞിരട്ടെ, പറഞ്ഞിരട്ടെ. അപ്പൊ ഇൻഷാല്ലാ എന്റെ സമയം കഴിഞ്ഞു. ഞാൻ 10 മണിയാ പറഞ്ഞേ, ഇപ്പൊ 10:10 ആവുന്നു, 10 മണി കഴിഞ്ഞു. ഇൻഷാല്ലാ വാക്കു പറഞ്ഞാൽ പാലിക്കണം, ഇല്ലെങ്കിൽ സ്വർഗത്തിന് പുറത്താ. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഇനി നിങ്ങളുടെ അവസരമാണ്, വേണോ വേണ്ടേ പറയണമെന്ന് ആഗ്രഹമുള്ളവരും കൈ വയ്ക്കുക. പിരിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടേനെ. ശരി, അൽഹംദുലില്ലാഹ്. ഒരു കണ്ടീഷൻ, ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ആർക്കെങ്കിലും ദുആയ്ക്ക് മുമ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പൊക്കോണം. ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങി പൊക്കോണം. ഇനി ഇവിടെ ഇരുന്ന സലാത്ത് പറഞ്ഞിട്ടേ പോകാവൂ. അപ്പൊ ഒരു 3 സലാത്ത് പറ, പോകേണ്ടതൊക്കെ പോകട്ടെ. പറ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഇരുന്നോട്ടെ, ഇപ്പൊ കാലി കടക്കാം. ഇരുന്നോട്ടെ, ഒന്ന് പെട്ടെന്ന് ഒരു ഫാത്തിഹോദിക്കെ. ഇലാ ഹദറത്ത് റൂഹി നബിയന വ ഹബീബുന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. നിങ്ങളുടെ എല്ലാവരുടെയും വീടിനകത്ത് വിശുദ്ധ ഖുർആൻ ഉണ്ട്, ഉണ്ടോ? ഉണ്ടോ? എന്ന കൈവക്കിക്ക ഉള്ളവരൊക്കെ താഴ്ത്തിയിട. ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കും. അല്ലാഹു ഈമാന്തരമാറാകട്ടെ. ഒരു വീടിൻ്റെ അകത്ത് വിശുദ്ധ ഖുർആൻ ഉണ്ട്, ആ വീട്ടുകാരാ ഖുർആൻ എടുത്ത് ഓതുന്നില്ലെങ്കിൽ ഖുർആൻ കരയും, ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞാൽ അല്ലാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ മനസ്സിലായ എന്താണ് നിന്റെ വീട്ടിലെ പ്രശ്നം? നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങളുടെ വീടിനകത്തിരുന്ന് കരയുകയാ. പൊടിയടിച്ചിരിപ്പുണ്ടത്, അത് പൊടിയടിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് തൊടുന്നില്ല, ഒന്ന് തുറക്കുന്നില്ല, ഒന്ന് പാരായണം ചെയ്യുന്നില്ല. ആ ഖുർആനിന്റെ കണ്ണുനീര് നിന്റെ വീട്ടിൽ വീഴുന്നു. അതാണ് നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു പരിഹരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുന്നില്ലടോ പണ്ട് ഈ പെണ്ണുങ്ങളൊക്കെ ഖുർആൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ ഒരു തറവാടുണ്ടല്ലോ, ഒരു ചെറിയ വീട്, നിങ്ങളൊക്കെ ജനിച്ചു വളർന്ന ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിൽ കിട്ടിയിരുന്ന ഒരു സന്തോഷം നിന്റെ ഇപ്പം ലക്ഷങ്ങൾ ചെലവഴിച്ച് കിട്ടിയ വീട്ടിലുണ്ടോ? ഇല്ല. കുടുംബ വീട്ടിലും നിന്റെ ഡബിൾ കോട്ട് കട്ടിലും AC റൂമും അറയും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നീയൊക്കെ? ആ റൂമിനകത്ത് കിട്ടിയ ആ റൂമിനകത്ത് കടന്നാൽ കിട്ടാത്ത സന്തോഷം നിന്റെ തറവാട്ടി പോയി പാവിരിച്ചിട്ട് തറയെ കടന്നാൽ കിട്ടും. അല്ലാഹു ഈമാന്തരമാറാകട്ടെ. എന്തുകൊണ്ട് നമ്മുടെ ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉദപെടുത്ത് നിസ്കാരപ്പായിൽ വരും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ ഈ ദിക്ര പറയും ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ്. ഇന്ന് പള്ളികളിൽ പോലും പറയില്ല. ഉമ്മ ദിക്ര പറയും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞു, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്ത് നമ്മുടെ ഉമ്മമാര് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഓതുമായിരുന്നു. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ ഏശനറ്റ് മഴവിൽ മനോരമ സൂര്യ കൈരളി നക്കിക്കൊണ്ടിരിക്കുക ഇന്നത്തെ ഉമ്മ. അള്ളാഹു ഈ മന്ത്രിമാറാകട്ടെ. ഇതാ വ്യത്യാസം, ഇതാണ് വ്യത്യാസം. എന്തേ സൂറത്തുൽ വാഖിഅയുടെ പ്രത്യേകത എന്താ? സൂറത്തുൽ വാഖിഅയുടെ പ്രത്യേകത എന്താ? മഗ്രിബിന്റെ ഇഷായിന്റെ ഇടയിൽ ഒരു വീടിനകത്ത് സൂറത്തുൽ വാഖിഅ ഓതിയാൽ നിന്റെ ഉപ്പ എങ്ങനെ നിന്നെ കെട്ടിച്ചെന്നറിയോ? പിരിവെടുത്തിട്ട വയലു നടത്തിയിട്ട അല്ല. വാപ്പ കൂലിപ്പണിക്കാരന് 500 രൂപ 400 രൂപ. ഞാൻ എന്റെ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ നിങ്ങളുടെ കാലത്ത് എത്രയായിരുന്നു 400 രൂപ ഒരു പവന്? ഇന്ന് 45,000 രൂപ. അന്ന് നമ്മുടെ വാപ്പ പിരിവെടുത്തിട്ടല്ല മക്കളെ കെട്ടിച്ചത്. വാപ്പായ്ക്ക് ഒരു ടെൻഷനും ഇല്ല, രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് 5 മണിക്കുള്ളിൽ വരും, നിസ്കരിക്കും, സുഖമായിട്ട് കിടന്നുറങ്ങും. നീ രാവും പകലും ജോലി ചെയ്തിട്ട് നിനക്ക് തികയണില്ല.
എന്നിട്ട് നീ ടെൻഷൻ. എന്ത് സൂറത്തുൽ വാഖിഅ ഏത് വീടിനകത്ത് ഓതുന്നുണ്ടോ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുവാപ്പാ, പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടു സൂറത്തുൽ വാഖിഅ. രണ്ട് കാര്യങ്ങൾ വാപ്പമാര് മൂന്ന് കാര്യങ്ങൾ വാപ്പമാര് പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന. ഒന്ന്, സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു കൊടുക്കണം. രണ്ട്, തയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു ഈമാന്തരം മാറാകട്ടെ. എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? മനസ്സിലായി? ടൈലറിങ്, ടൈലറിങ് അറിയുന്ന പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈവക്കിക്ക്. സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങളിത് പഠിക്കണമെന്നാ, പെണ്ണുങ്ങളിത് പഠിക്കണമെന്നാ. എന്തിനാണെന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല. അല്ലാഹു ഈമാന്തരം മാറാകട്ടെ. സൂറത്തുൽ വാഖിഅ നിന്റെ വീടിനകത്ത് ഓതുന്നുണ്ടോ? പേടിയില്ല, അള്ളാഹു നിനക്കൊരിക്കലും ദാരിദ്ര്യം തരൂല്ല. അള്ളാഹു ഈമാന്തരം മാറാകട്ടെ. സൂറത്തുൽ മുൽക്ക് പള്ളിപ്പറമ്പിൽ പോകുമ്പോൾ അറിയാം ആ സൂറത്തിന്റെ വില. ഖബറിനകത്ത് പോകുമ്പോൾ അറിയാം സൂറത്തുൽ മുൽക്കിന്റെ വില എന്താണെന്ന്. അത് നിന്റെ ഖബറിനകത്ത് കൂട്ടാളിയ, നിനക്ക് വെളിച്ചമാ, നിനക്ക് പ്രകാശമാണെന്ന് നബിയ്യുന റസൂലുള്ളാഹി. സൂറത്തുർ റഹ്മാൻ ഉസ്താദല്ല വരുന്നത്, തങ്ങളല്ല വരുന്നത്, മലക്ക് വരും പെണ്ണെ നിന്റെ വീട്ടിൽ. സൂറത്തുൽ റഹ്മാൻ ഏത് വീടിനകത്ത് തോന്നുന്നോ ആ വീട്ടിലേക്കും മലക്കുകൾ ഇറങ്ങി വരും. എത്ര ചരിത്രങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സൂറത്തു സജദ, അൽഹംദുലില്ലാഹ്, ഉംറ ചെയ്ത കൂലി. സൂറത്തു സജദ ഓതുന്നവന് ഉംറ ചെയ്ത കൂലി. സൂറത്തു യാസീൻ എന്തിനോതിയോ കിട്ടും ദുആ ചെയ്താൽ ഉത്തരം. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയ്യുന റസൂലുള്ളാഹി. അപ്പൊ എന്തായിരുന്നു നമ്മുടെ വീട്? ഇന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താ? അതുകൊണ്ട് നിങ്ങളൊക്കെ ഇന്ന് വീട്ടിൽ ചെന്ന് ഒതുവെടുത്ത് റൂമിനകത്ത് കയറി പൊടിയടിച്ചിരിക്കുന്ന ഖുർആനെടുത്ത് ഒന്ന് തുടച്ച് ഒരു ചുംബനം കൊടുക്ക്. അതിൻ്റെ കണ്ണുനീര് തുടയ്ക്ക്. എല്ലാ ദിവസവും നിങ്ങളതൊന്ന് എടുക്ക്. നിങ്ങളുടെ വീട്ടിൽ ആ പഴയ സന്തോഷവും സമാധാനവും ബർക്കത്തും റഹ്മത്തും എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നു മുതൽ ഖുർആനിലെ ഒരു സൂറത്ത്, 114 സൂറത്തുകളുണ്ട്, ഏതെങ്കിലും ഒരു സൂറത്ത് ഇന്നു മുതൽ ഓതാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ശലോദി കൂടെ ഏതെങ്കിലും ഒരെണ്ണം. സൂറത്തുൽ ബക്കറയുണ്ട്, സൂറത്തുൽ കൗസർ ഉണ്ട്. ഏതെങ്കിലും ഒരു സൂറത്ത് ഇന്നു മുതൽ നിങ്ങൾ ഖുർആൻ എടുത്തു വെച്ച് ഓതണം. കാണാതെ ഓതണ്ട, ആരും കാണാതെ ഓതണ്ട. ഓതുകയാണെങ്കിൽ ഖുർആൻ കണ്ടോതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ഓതിക്കൂടെ, ഓതിക്കൂടെ. ഏത് സൂറത്ത് ഓതും? 114 എണ്ണം ഉണ്ടല്ലോ, 114 സൂറത്ത് ഉണ്ടല്ലോ. ഞാനൊന്ന് പറഞ്ഞുതരട്ടെ, ഞാൻ നിങ്ങൾക്കൊരു ഖുർആനിൽ ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകാം. ഇന്ന് പ്രണയ ദിനമല്ലേ? ഇന്ന് പ്രണയ ദിനമായിരുന്നല്ലോ. പ്രണയിക്കുകയാണെങ്കിൽ ഖുർആനിലെ സൂറത്തിനെ പ്രണയിക്ക്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ നീ പ്രണയിച്ചാൽ നീ സ്വർഗത്തിലാണെന്ന് നബിയ്യുന റസൂലുള്ളാഹി, നബിയ്യുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പ്രണയിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പ്രണയിക്കോ? കണ്ടവന്റെ ഭാര്യയല്ല, വല്ലവന്റെ മോളയല്ല, പ്രണയിക്കേണ്ടത് ആരെയാ? ഖുർആനിനെ പ്രണയിക്കുക. ഖുർആനിലെ ഒരു സൂറത്തിനെ പ്രണയിച്ചാൽ എവിടെ പോകാം? സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രണയിക്കോ? പ്രണയിക്കോ? കട്ടിങ് എവിടെ ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല. ഒരു പ്രഭാഷകന് പ്രണയത്തിക്കാൻ പറയുന്നു പറഞ്ഞിട്ട് നാളെ ഇറങ്ങിയേക്കരുത്. ലൈവ അള്ളാഹു അക്ബറാകട്ടെ. പടച്ചവനെ, നിങ്ങൾ പ്രണയിക്കുവോ? ഏത് സൂറത്തിനെ? ഖുർആനിലെ 114 സൂറത്തുണ്ട്. 112 സൂറത്ത് ഏതാ? ഓതടോ ചങ്ങാതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഈ സൂറത്തിനെ പ്രണയിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിക്കോ? സ്നേഹിക്കോ? എന്താ പ്രതിഫലം? നബിതങ്ങളുടെ മുമ്പിൽ സഹാബത്ത് കടന്നു വന്നു. നബിതങ്ങളുടെ മുമ്പിൽ സഹാബത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഇമാമ് എപ്പോ നിസ്കരിക്കുമ്പോഴും ഇഖ്ലാസാ ഓതുന്നേ. എപ്പോ ഓതും? നിസ്കരിക്കുമ്പോഴും കുൽഹുവല്ല ഓതിയിട്ടാ നിസ്കരിക്കണേ. വലിയ സൂറത്ത് ഓതുന്നില്ല. നമ്മൾ പരാതി പറയുന്നത് ഉസ്താദ് ഹത്തവാ ഓതുന്നേ, ചെറുത് ഓതണില്ല അല്ലേ. അപ്പൊ നബിതങ്ങൾ സഹാബിയെ വിളിച്ചു, നിങ്ങളെ കുറിച്ചൊരു പരാതി പറഞ്ഞിട്ടുണ്ട്, ഒരു പരാതി വന്നിട്ടുണ്ട്, എന്തിനാ എപ്പോഴും ഇഖ്ലാസ് ഓതുന്നേ? ആ സഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് ആ സൂറത്തിനോട് വല്ലാത്ത പ്രണയമാ.
എനിക്ക് വലിയ സ്നേഹമാണ് നബിയെ. എന്തുകൊണ്ട്? 114 എണ്ണം ഉണ്ടല്ലോ, ഇതിനോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്? അല്ലാഹയെ കുറിച്ച് പറയുന്ന സൂറത്തല്ലേ നബിയെ? അല്ലാഹുവിന്റെ തൗഹീദിനെ കുറിച്ച്, അല്ലാഹയെ കുറിച്ച് പറയുന്ന സൂറത്ത്. അതുകൊണ്ടാണ് നബിയെ എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ. ഒതിക്കോ നബി തങ്ങൾ പറഞ്ഞു വിട്ടു. തിരിച്ചു പോകുമ്പോ കൂടെ നിന്നവരോട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന്. നബിഗിനാ റസൂലുള്ളാഹി സ്നേഹിച്ചാൽ ഇത്ര പ്രതിഫലമുണ്ടെങ്കിൽ ഓതിയാൽ എത്ര പ്രതിഫലമായിരിക്കും? സ്നേഹിച്ചാൽ ഇത്രയും പ്രതിഫലം, അപ്പൊ ഓതിയാൽ എത്ര പ്രതിഫലം? അർജന്റീനയിൽ കിടക്കുന്ന മെസ്സിക്ക്, അർജന്റീന ടീമിന് വേണ്ടി കളിക്കുന്ന മെസ്സിക്ക് വേണ്ടി പാനൂര് ഫ്ലക്സ് വെക്കുന്ന ചെറുപ്പക്കാരാ. നീ ആരാണെന്ന് പോലും ഓൻ അറിയില്ല. നീ അവൻ അത്രയും സ്നേഹിക്കുന്നില്ലേ? നെയ്മറിനെയും മെസ്സിയെയും ഒക്കെ ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുക, ഫ്ലക്സും കെട്ടി. അള്ളാഹു ഈ മന്ത്രിമാറാകട്ടെ, അള്ളാഹു പുറത്തരുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ഖുർആനിലെ ഈ സൂറത്ത് പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് 5 പ്രതിഫലം തരുമെന്ന് നബിയുടെ റസൂലുള്ളാഹി. ഇരട്ട സൂറത്ത് സ്നേഹിച്ചാൽ, അതിനെ പാരായണം ചെയ്താൽ അള്ളാഹു 5 പ്രതിഫലം തരും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞരട്ടെ? പറയട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചാൽ, ആ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? പടച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. ഈമാനുള്ള ഒരു മരണം വേണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും അത് തന്നെയാണ് പറഞ്ഞത്. മക്കളെ, മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാണ്, മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ. ഇത് പറയാതെ മരിക്കല്ലേ, ഇത് പറയാതെ മരിക്കല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടുന്ന് പറയുമ്പോ ആഗ്രഹമുണ്ടോ പെങ്ങളെ? മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടും മരിക്കാൻ നിനക്ക് മോഹമുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചാ അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നല്ല മരണം ഖുർആൻ ഓതിയവർക്ക് അല്ലാഹു തരും. അല്ലാഹു ഖുർആൻ ഓതുന്നവർക്ക് നല്ല ഒരു മരണം തരും. അല്ലാഹു നൽകുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു നൽകുമാറാകട്ടെ. ഇപ്പൊ ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്നവന് ദുനിയാവി വെച്ച് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എല്ലാരും കേൾക്കണം. ദുനിയാവിൽ വെച്ച് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലമുണ്ട്. അറദുലിൽ ഉംറ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. രോഗം പിടിച്ച് ഉമ്മാനെ തിരിച്ചറിയുന്നില്ല, മക്കളെ തിരിച്ചറിയുന്നില്ല, ഭാര്യയെ തിരിച്ചറിയുന്നില്ല, കൂടപ്പിറപ്പിനെ തിരിച്ചറിയാതെ കിടക്കുന്നൊരവസ്ഥ. ഖുർആനിനെ സ്നേഹിക്കുന്നവൻ, ഖുർആൻ ഓതുന്നവൻ, അല്ലാഹു അവന് കൊടുക്കുന്ന ഒരു വലിയ പ്രതിഫലം അറുദുലിൽ ഉംറ എന്ന് പറയുന്ന ഒരവസ്ഥ. കിടന്ന കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തി ഒരാളെയും തിരിച്ചറിയാൻ പറ്റാതെ കിടക്കുന്നൊരവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖുർആൻ ഓതുന്നവർക്ക് അങ്ങനെ ഒരു ഗതി വരും. ഞാൻ ഇന്നലെ കണ്ണൂര് മാട്ടൂര് ഭാഗത്ത് പോയപ്പോൾ 105 ഉമ്മയെ കണ്ടു. 105 എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന, എൻ്റെ വാഴ്ത്ത് സ്ഥിരമായി കേൾക്കുന്ന ഉമ്മ, എൻ്റെ വാഴ്ത്ത് സ്ഥിരമായി കേൾക്കുന്ന ഉമ്മ. അള്ളാഹു ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. മക്കളോട് പറഞ്ഞ് എന്നെ ബൈക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകാൻ, എനിക്ക് ആ ചങ്ങാതി കാണണം. അവസാനം എന്നാ വിട്ടി? എന്താ 105 ആ ഉമ്മയ്ക്ക് ഇപ്പോഴും ബോധമുണ്ട്. ഖുർആൻ ഓതും നിസ്കരിക്കും. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഖുർആൻ ഓതുന്നവന് അവൻ്റെ ബുദ്ധി തിരിയില്ല, അവൻ്റെ ബുദ്ധി തിരിഞ്ഞു പോകില്ല. നല്ല ഓർമ്മയുണ്ടാകും, നല്ല ഓർമ്മയുണ്ടാകും. അള്ളാഹു ഓർമ്മ നമുക്ക് നൽകുമാറാകട്ടെ. ഖുർആൻ ഓതിയാൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നീ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് മയ്യത്തുകൾ കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് ജനാസ കണ്ടവരാണ്. പക്ഷെ എല്ലാ ജനാസയും നിങ്ങൾക്ക് ഓർമ്മയില്ല. എന്നാൽ ചില മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്,
ചിലര് മരിച്ചു കിടന്നപ്പോ അവരുടെ മുഖം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം വല്ലാത്ത ഒരു പ്രകാശം, അവരുടെ ചുണ്ടിൽ വല്ലാത്ത ഒരു പുഞ്ചിരി. നിന്റെ മയ്യത്ത് കണ്ടവർ നിന്നെ മറക്കൂല. അല്ലാഹു ഈമാനുള്ള മരണം തരുമാറാകട്ടെ. രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഓർമ്മ, നീ തന്നെ പറയുമല്ലോ ഉസ്താദ്, എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മുമ്മ, എന്തൊരു പ്രകാശം ഇല്ലേ. ചിലരുടെ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ലടോ, നല്ല പ്രകാശിക്കുന്ന മുഖം. അൽഹംദുലില്ലാ, ചിരിച്ചുകൊണ്ട് കിടക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. രണ്ടാമത്തെ പ്രതിഫലം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജനാസ കണ്ടവർ പറയും ഇങ്ങനെ മരിക്കണം, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം. എന്തൊരു ചിരിയ ഉറങ്ങുന്ന കണ്ടോ? അല്ലാഹുവേ, പടച്ചവനെ, ചിലരുടെ ജനാസ കാണുമ്പോൾ അവിടെ നിന്ന് പറയുകയാ, പടച്ചവനെ, പ്രകാശമാണ്, പുഞ്ചിരിയാണ്, ഇങ്ങനെ മരിക്കണം പെങ്ങള് എന്ന് കൊതിച്ചു പോകുന്ന ചില സമയമുണ്ടല്ലോ. ചിലരുടെ ജനാസ കാണുമ്പോ അങ്ങനെ തോന്നുകയാണ്, മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന് കാണുന്നവര് പറയുന്ന ഒരു മരണമാണ് അല്ലാഹു നിനക്ക് തരുന്നത്. ചെറുപ്പക്കാരാ, സ്നേഹിക്കുമോ മോനെ? കാമുകിയല്ല, ഏതെങ്കിലും ഒരു പെണ്ണിനെയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പ്രണയിച്ചാൽ, ആ ഖുർആനിലെ ഇഖ്ലാസിനെ പ്രണയിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന കരയടാ, കാമുകിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത ചെറുപ്പക്കാരാ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുത്തൻ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ഇന്നതാഘോഷിക്കുന്ന എന്റെ യുവത്വമേ, നിങ്ങളിൽ പലർക്കും അവന്റെ ചരിത്രം അറിയില്ല. പണ്ടൊരുത്തൻ തൂങ്ങിച്ച തുരുത്തൻ ആത്മഹത്യ ചെയ്തതിന്റെ അനുസ്മരണമാണ് ഇന്ന് ഈ പ്രണയ ദിനമായി ആഘോഷിക്കുന്നത്. അത് മറന്നു പോകരുത്, അത് മറന്നു പോകരുത്. ചത്തുപോയവന് വേണ്ടി അനുസ്മരിക്കുന്ന മുസ്ലിമേ, ഇന്ന് പശ്ചാത്തപിച്ചിട്ട് ഖുർആനിനെ സ്നേഹിക്കൂ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇവിടത്തെ പള്ളിയിൽ അവിടെ നിന്ന് വിളിച്ചു പറയുമല്ലോ, നിന്റെ നാട്ടുകാരും നിന്റെ വീട്ടുകാരും നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാര് എല്ലാവരും വീട്ടിലേക്ക് കടന്നു വരികയാണ്. കസേര നിരത്തി, ടാർപ്പ വലിച്ചു കെട്ടി, ലൈറ്റ് കെട്ടി, പതാ അടുപ്പ് കൂട്ടി കെട്ട് തീ വെള്ളം ചൂടാക്കുകയാണ്. റഹ്മാനായ അല്ലാ, അവസാനം നിന്റെ ജനാസ കുളിപ്പിക്കാൻ എടുക്കുകയാ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു. നഖത്തിനടിയിലിരിക്കുന്ന അശുക്കുകൾ എടുത്തു കളഞ്ഞു, നജസുകൾ എടുത്ത് കളഞ്ഞു, നല്ലതുപോലെ നിന്നെ കുളിപ്പിച്ചു. റബ്ബേ, സുഗന്ധമുള്ള വെള്ളം ഒഴിച്ചു, നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കി, അവിടെ നിന്ന് ഉതുപെടുപ്പിച്ചു, പുതിയ തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിഞ്ഞു. എന്നിട്ട് പറയുന്നു, എല്ലാവരും മാറി നിൽക്ക്, എല്ലാവരും മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് വരുന്നത് പോലെ നിന്റെ ജനാസ ചുമന്നുകൊണ്ട് വന്ന് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ നിന്റെ ജനാസ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുകയാ. എല്ലാവരും വന്നടാ ചെറുപ്പക്കാരാ, പള്ളിയിലെ ഉസ്താദ് വന്നു, നാട്ടുകാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് ആരോ ചോദിക്കുകയാ, പഞ്ഞി എവിടെ? മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടക്കുന്നേ? കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ? മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ? പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ? അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ? അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ? കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാ? എല്ലാവരും നിന്നെ കാണാൻ വന്നോ? കണ്ടതൊക്കെ മതി പൊതിയാ പറയുകയാ? ജനാസ പൊതിഞ്ഞു, പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടില് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ജനാസ എടുത്ത് കിടത്തി, എടുത്ത് കടത്തി, നിലവിളിയാ മക്കളെ, മരണ വീട്ടിൽ നിലവിളി കേൾക്കുന്ന സമയമാ. പടച്ചവനെ, ആരാടാ നിന്റെ ജനാസ ചുമക്കേണ്ടത്? ഇളാ ചെറുപ്പക്കാരാ, ഒരു വി വി ഐ പി മരിച്ച, ഈ ദുനിയാവിൽ അറിയപ്പെടുന്ന ഒരാൾ മരിച്ച, കാണാ വി വി ഐ പി വരുമല്ലോ. വി വി ഐ പി
കിളികൾ വരുമല്ലോ, അവനെ ആദരിക്കുമല്ലോ, ആകാശത്തേക്ക് വെടിവെക്കുമല്ലോ, എല്ലാവരും കാണാൻ വരുമല്ലോ. എങ്കിലും നീ ഒരു വി വി ഐ പി ആണ്, നീ ഖുർആനിനെ സ്നേഹിച്ചവനാണ്, നീ ഖുർആനിനെ പ്രണയിച്ചവനാണ്, നീ ഖുർആന് പോരായണം ചെയ്തവനാണ്, അല്ലാഹുവിന്റെ കലാമിനെ ആദരിച്ചവനാണ്. അതുകൊണ്ട് നീ സാധാരണ ആളല്ല. വമൻ കാന യർജു ലിഖാ അല്ലാഹ് ഫല്യുകരിം അഹ്ലല്ലാഹ്. ആരാണ് നബിയെ, ആരാണ് നബിയെ? ഖാസുല്ലാഹ് അഹ്ലുൽ ഖുർആൻ. ഖുർആനിനെ സ്നേഹിച്ചവർ അല്ലാഹുവിന്റെ പാർട്ടിക്കാരാ, അല്ലാഹുവിന്റെ അടുത്തവനാണ്, അല്ലാഹുവിന്റെ അടുത്തവനാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഹിലുകാർ. അതുകൊണ്ട് നീ വി വി ഐ പി ആണ്, നീ വി വി ഐ പി ആണ്. നിന്റെ ജനാസ ചുമക്കേണ്ടത് കള്ളുകുടിയനല്ല, വ്യഭിചാരിയല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, സീരിയല് കണ്ട പെങ്ങള്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്റെ ഉമ്മയോട് ചോദിക്കട്ടെ, നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും മകരിപകടിന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് ഖുർആൻ ഊതിയ നീയും ഈ ടി വി കണ്ടവളും ഒന്നല്ല പെങ്ങള്. നീ വി വി ഐ പി ആണ്, നിന്റെ ജനാസ ചുമക്കാൻ ആര് വരുമെന്നറിയോ? അല്ലാഹുവേ, വി വി ഐ പി വരും ബാപ്പാ. അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചവര്, ഖുർആൻ ഓതിയവര് നിന്റെ ജനാസ ചുമക്കാൻ വരികയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവല്ല, ഗവർണറല്ല, പ്രസിഡന്റല്ല, മുഖ്യമന്ത്രിയല്ല, കേന്ദ്രമന്ത്രിമാരല്ല, സാക്ഷാൽ സൗദി അറേബ്യയുടെ ഭരണാധികാരി സൽമാനല്ല, കഅബാലയത്തിലെ ഇമാമായ അബ്ദുറഹ്മാൻ സുദൈസിയല്ല, പിന്നെ ആര് വരുമെന്നറിയോ? ആകാശത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. അമറഹും വയഫഅലൂന മാ യുമറൂ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ പാപപ്പെട്ട പെണ്ണ് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോള് 70,000 മലക്കുകൾ വരുമടാകരൂപ്പക്കാരാ, നിന്റെ വീട്ടിലേക്ക് സാക്ഷാലും വരില്ലടാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങളുടെ ജനാസ ചുമക്കുമല്ലോ, ചിലരുടെ ജനാസ ചുമക്കുമ്പോ ഭാരമില്ല, ജനാസ ചുമക്കുമ്പോ ഭാരമില്ല. ഞാൻ പിടിക്കട്ടെ, വേണ്ട വേണ്ട വേണ്ട. പക്ഷേ ചിലരുടെ ജനാസ ചുമക്കുമ്പോ ഭാരം കാരണം മാറി മാറി കൊടുക്കുകയാ. മൂന്നാമത്തെ പ്രതിഫല മാമക്കള് മലക്കുകള് വരുമടാ. നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ സ്ഥലമില്ലാതെ വരികയാട്, 70,000 മലക്കുകള് വരികയാട്. വെറുതെ പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞതല്ല. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരാളെ കരയിപ്പിക്കണം ചെറുപ്പക്കാരാ, ഒരാളെ കരയിപ്പിക്കണം ചെറുപ്പക്കാരാ. വീട്ടിലെല്ലാവരും കരയുമല്ലോ, മരണ വീട്ടിലെല്ലാവരും കരയും. പക്ഷേ ആരെയാണ് കരയിപ്പിക്കേണ്ടതെന്നറിയോ? നിനക്ക് കബറ് വെട്ടുന്ന മനുഷ്യനെ കരയണമടാ ചെറുപ്പക്കാരാ. നിന്റെ കബറ് വെട്ടുന്നവനെ പറയണം, വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യയോട് പറയണം, ഇന്ന് കബറ് പെട്ടെന്ന് പണി കഴിഞ്ഞു, ഒരു വല്ലാത്ത സുഗന്ധമായിരുന്നു, ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു, ഇന്നൊരു പ്രയാസവുമില്ലായിരുന്നു. കവറ് പിടിച്ചവൻ പോലും പറയണം പെങ്ങള്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36-ാമത്തെ വയസ്സിൽ വഫാത്തായി. 60 കൊല്ലമല്ലടാ ചെറുപ്പക്കാരാ, ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജീവിക്കണമടാ. 6 കൊല്ലമേ ജീവിച്ചുള്ളൂ ആ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ.
ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ സിംഹാസനം കുലുങ്ങിയടാ. ആറു കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാ. പടച്ചവരെ കണ്ടവര് മുഴുവനും കൊതിക്കുകയാണ്. എന്തൊരു മരണമാ പടച്ചവര്, എന്തൊരു ചിരിയാ പടച്ചവര്, എന്തൊരു പ്രകാശമാ പടച്ചവര്. ഉറങ്ങുകയാണോ സഹദേ, ഉറങ്ങുകയാണോ സഹദേ. മയ്യത്ത് കണ്ടവര് മുഴുവനും അവിടെ നിന്ന് കൊതിക്കുകയാ പടച്ചവനെ. സഹദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് പൊതിഞ്ഞ് കബറടക്കാർ മയ്യത്ത് കെട്ടിലിലേക്ക് എടുത്തു വെച്ചു. സ്വഹാബികൾ അവിടെ നിന്ന് ജനാസ ചുമക്കുമ്പോ അവർ പരസ്പരം പറയുന്നു, ഭാരമില്ല മയ്യത്തിന്, ഭാരമില്ല മയ്യത്തിന്, ഭാരമില്ല. അല്ലാഹുവേ, ഖുർആനിനെ സ്നേഹിക്കുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലമാ. ഒരു പൈസ പോലും വേണ്ടാതെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം പണിയാ തയ്യാറായ യൂസുഫ് ഹാജി എന്ന് പറയുന്ന നല്ല മനുഷ്യനോട് പറയുകയാ, ഇന്ന് റബ്ബ് തരുന്ന പ്രതിഫലമാ, പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാ. ഈ ജനാസ ചുമക്കാർ ആകാശത്തെ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവിടെ നിന്ന് പറയുന്നു, മയ്യത്തിന് ഭാരമില്ല. സ്വഹാബികൾ നോക്കുമ്പോ നബിതങ്ങളൊക്കെ തള്ളവരുടെ കുത്തികെട്ട് നടക്കുകയാ, റസൂല് തള്ളവരുടെ കുത്തികെട്ട് നടക്കുകയാ. സ്വഹാബാ പ്രവാചകന് തള്ളവരുടെ കുത്തികെട്ട് നടക്കുന്നത് കണ്ടപ്പോ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തേ നബിയേ തള്ളവരുടെ കുത്തികെട്ട് നടക്കുന്നത്? എന്തേ നബിയേ? സ്വഹാബാ സ്ഥലമില്ല, സ്വഹാബാ കാലുകുത്താ സ്ഥലമില്ല, സ്വഹാബാ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു, എനിക്ക് കാലുകുത്താ സ്ഥലമില്ല സ്വഹാബാ. എന്റെ പ്രിയപ്പെട്ടവരെ, സഹദ് റളിയല്ലാഹു തആല അൻഹുവിനെ കബറ് കുടിക്കുന്ന മനുഷ്യൻ കരയുകയാ. എന്തിനാ കരഞ്ഞതെന്നറിയോ? മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. കബറ് കുടിക്കുമ്പോ മണ്ണിന് പോലും സുഗന്ധമാണ്. ആ മനുഷ്യനുണ്ടല്ലോ കബറിനടിത്തട്ടിൽ നിന്ന് ഒരുപിടി മണ്ണ് വാരി മടിയിൽ വെച്ചു, ജനാസ കബറടക്കി തന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് കബറിലെ മണ്ണെടുത്ത് സൂക്ഷിച്ചു വെച്ചു. വൈകുന്നേരമായപ്പോ വീടിനകത്ത് വല്ലാത്ത സുഗന്ധമാ, വീടിനകത്ത് വല്ലാത്ത സുഗന്ധം. എവിടെ നിന്നാണ് റബ്ബേ, എവിടെ നിന്നാണ് റബ്ബേ ഈ സുഗന്ധം അടിക്കുന്നത്? എവിടെ നിന്നാണ്? ചെന്നു നോക്കുമ്പോ സഹദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, അത് കസ്തൂരിയായിരിക്കുകയാ, അത് കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാ. ചെറുപ്പക്കാരാ, സഹദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. ഈ കബറ് കുടിച്ച മനുഷ്യൻ അവിടെ നിന്ന് സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിക്കുന്നു, സഹദേ എങ്ങനാ, സഹദേ എങ്ങനാ മോനെ ഈ പ്രതിഫലം നിനക്ക് എങ്ങനെയാ കിട്ടിയത്? നിന്റെ കബറിലെ മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. സഹദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചു, ഞാൻ സുന്നത്ത് നോമ്പിനെ സ്നേഹിച്ചു, അതിനു പകരം എന്റെ റബ്ബെനിക്ക് തന്ന പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആനാ ഖുർആനാ അല്ലാഹുവിന്റെ കലാമാ, ഒതുവില്ലാതെ തുടല്ലേ കിബിലയുടെ നേരെ ഇരുന്ന് ഓതണേ, ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ, നിനക്കതിന്റെ ശിക്ഷ അറിയാഞ്ഞട്ടാ. അല്ലാഹ്
ബിന്റെ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ ദുനിയാവിന്റെ കാര്യം പറയുന്ന ഉമ്മ, വാപ്പാ വേണ്ട വാപ്പാ, നിന്റെ അമലുകൾ പൊളിയുമുപ്പാ, അതുകൊണ്ട് കളിക്കല്ലേ, തമാശ കാണിക്കല്ലേ, അവഗണിക്കല്ലേ, അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിക്കണേ, ബഹുമാനിക്കണേ. ബഹുമാനിക്കാത്തവർക്ക് റബ്ബ് തരുന്ന ശിക്ഷയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഇൻ തദൂഹും ഇലൽ ഹുദാ ഫലയഹുദ്ദു ഇദന്നബദാ വമൻ അളിലമ മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ വൻകാ ونحشره يوم القيامة أعمى قال ربي لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിനെ ആദരിക്ക്, ബഹുമാനിക്ക്, സ്നേഹിക്ക്, പരിഗണിക്ക്. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അള്ളാഹു നമുക്ക് നല്ല നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാനുള്ള മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ല, നിങ്ങളുടെ നാട്ടിലൊരു സ്ഥാപനം, അൽഹംദുലില്ല, ഞാൻ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ തോന്നും പൊക്കി പറയുക, ഒരിക്കലും ഇല്ലടോ എനിക്ക് ആ സഹാജിയാരെ. ഞാൻ എൻ്റെ ഉപ്പാടെ സ്ഥാനത്ത് ഞാൻ എപ്പോഴും അദ്ദേഹം ഉപ്പാന്ന് വിളിക്കാം. അത്രയും നല്ലൊരു ബന്ധമുണ്ട് ആ മനുഷ്യൻ. അൽഹംദുലില്ല, നല്ലൊരു മനസ്സോടുകൂടി ഒരു സ്ഥാപനം പണിതു. 30 വിദ്യാർത്ഥികളെ പഠിക്കാനുള്ള തുടക്കമൊക്കെ കുറിക്കുന്നു അൽഹംദുലില്ല. അള്ളാഹു ഹാജിയാരുടെ കുടുംബത്തിൽ ഉമ്മ ഉപ്പ അവരുടെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുരുടെ കമണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. വലിയ പ്രതിഫലമാണ്, വലിയ പ്രതിഫലമാണ് അൽഹംദുലില്ല. ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം അവർക്ക് ദുആ കിട്ടും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു സ്ഥാപനമായി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കും. നാട്ടുകാരെയല്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് ഈ നാട്ടുകാരുണ്ടാകണം എന്ന് ചില കുട്ടിയെ കണ്ടു. എന്താ ഇവിടെ കണ്ടിരിക്കുന്നുണ്ടല്ലോ സ്റ്റേജിൽ ഒരു പയ്യൻ ഇരുന്നിട്ട് പോയാ, ഇവനല്ലേ ആദ്യത്തെ വിദ്യാർത്ഥി ഇവനാന്ന് പറഞ്ഞു. ഞാനൊരു കുട്ടിയെ കണ്ടിട്ട് ആരോ പറഞ്ഞു, ഒരു കുട്ടിയെ കാണിച്ചെന്നായിരുന്നല്ലോ, ആരായിരുന്നല്ലോ മുഹമ്മദെ, ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ആരും പറഞ്ഞില്ലേ? ആ ആ ഏട്ടൻ്റെ മോൻ നിങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ? ആ അൽഹംദുലില്ല. എന്താ എൻ്റെ പേര്? ലബീബ്, അൽ ഹാഫിൽ ലബീബ് എന്ന് പറയണം കേട്ടോ. അൽഹംദുലില്ല, ഞാൻ പറയുന്നത് പുറത്തു നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കൾക്ക് പരിഗണന കൊടുക്കുക, നിങ്ങളുടെ കുട്ടികൾക്കാണ് പരിഗണന, ഈ നാട്ടുകാർക്കാണ് പരിഗണന. അൽഹംദുലില്ല, പഠിപ്പിക്കുക. ഒരു ഹാഫിലിൻ്റെ ഉമ്മയാകുക, ഒരു ഹാഫിലിൻ്റെ ഉമ്മയാകുക, അത് നിങ്ങൾക്ക് തിരിയില്ല പറഞ്ഞാൽ. ഒരു ഹാഫിലിൻ്റെ ഉമ്മയാകണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വയനാട് ഒരു സ്ഥലത്ത് വഴുതിന് പോയി. അന്ന് ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പിരിവ് ചോദിച്ചപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്, അനങ്ങണില്ല. കപ്പലിട്ട് വിറ്റുകൊണ്ട് നടന്ന ഒരു പയ്യൻ സ്റ്റേജിൽ കയറി വന്നു, കപ്പലിൻ്റെ കച്ചവടം നടത്തുന്നവന്. അപ്പം എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇത് ഇന്ന് എനിക്ക് കിട്ടിയ പൈസയാണ്, ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്ത് വേണം? എനിക്ക് ഹാഫിലാകണം ഉസ്താദെ, എൻ്റെ ഉമ്മാനെ ഉപ്പാനെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം. ഞാൻ അന്ന് സ്റ്റേജിൽ വെച്ച് അവന് വേണ്ടി ദുആ ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു, കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളുടെ ഇവിടുത്തെ തങ്ങൾ ഉസ്താദവറുകളും വയനാടുകാരനാണ്. ഞാൻ വയനാട് കൊടുവള്ളിക്കടുത്ത് ഞാൻ ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വയതിന് പോയപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് നിസാമി ഉസ്താദ് എന്നോട് ചോദിച്ചു, സിറാജ് ഉസ്താദെ ഇവനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഇവനെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ അവനെ തെരഞ്ഞു നടക്കായിരുന്നു, ആ കുട്ടിയൊന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ച് നടക്കായിരുന്നു. അവൻ ഹാഫിളായി എന്നോട് പറഞ്ഞു, ഉസ്താദെ പണ്ട കപ്പലണ്ടി വിറ്റ കാശ് പോയി സ്റ്റേജിൽ കയറി വന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞവനായി ഇവൻ. അപ്പം ഹാഫിളായി ഉസ്താദെ, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയടോ. ആ കപ്പലണ്ടി വിറ്റ് നടന്നവൻ ഇന്ന് ഹാഫിളായി അൽഹംദുലില്ല, ദൗറയും കഴിഞ്ഞ് ആലിമ പഠിച്ചുകൊണ്ടിരിക്കുക. അവനെ ഞാനന്ന് സ്റ്റേജിൽ വിളിച്ചപ്പോൾ അവൻ കരഞ്ഞ കണ്ണീര്. അള്ളാഹുവിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇതാടോ ജീവിതം. നിങ്ങൾക്കറിയാഞ്ഞിട്ട പെങ്ങളെ, ഒരു ഹാഫിൽ വേണം നിൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ. ഞാൻ അങ്ങനെ പറയുക, ഒരു ഹാഫിൽ വേണം
ഇമാം ഇല്ലെങ്കിലും മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ ഒരു ഹാഫിൽ ഉണ്ടാകണം നിന്റെ കുടുംബത്തിൽ, വല്ല കുടുംബത്തിലല്ല, 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരമുള്ളവന ഹാഫിൽ ഒരെണ്ണം പോരെ നിന്റെ കിട്ടി. നിങ്ങളുടെ നാട്ടിലെ ഒരു കുടുംബത്തിൽ ഒരെണ്ണം പോരെ 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ഞങ്ങളോടൊക്കെ പലരും പറയാറുണ്ട്, ഉസ്താദെ 40 ഒരാളെ നമ്മളാക്കണേ, പലരും പറയാറുണ്ട്. നമുക്കെങ്കിലും പോയാൽ മതി, അള്ളാഹു ഭാഗ്യത്തിന് മാറാകട്ടെ. ഒരു ഹാജിക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നത്? ഒരു ഹാജിക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? 400 പേരെ. എത്ര പേരെ? എത്ര പേരെ? ഒരു ഹാജിക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അവസരമുണ്ടെന്ന് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജ് ചെയ്തവരൊക്കെ ഒന്ന് കൈവക്കിക്കെ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? അതാ പൈസ ഇല്ലാഞ്ഞിട്ട് നീയൊക്കെ ലോക്കറി കൊണ്ടുവച്ചിരിക്കുന്നതിൻ്റെ പകുതി വിറ്റ ഹജ്ജിന് പോകാമല്ലോ. എന്താ പോകാത്തെ? പൈസ ഇല്ലാത്തതുകൊണ്ടാ ഹജ്ജിന് പോകാത്തെ? ഒന്നുമില്ല ഉസ്താദെ, ഒന്നുമില്ല ഉസ്താദെ, ഒന്നുമില്ല ഉസ്താദെ. കള്ളം കൊണ്ടുപോകുമ്പോൾ എല്ലാം ഉണ്ട് ഉസ്താദെ. പള്ളിക്ക് ചോദിക്കുമ്പോൾ പൈസ ഇല്ല, പള്ളിക്ക് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. കള്ളം കയറിക്ക് 25 പവൻ, 5 ലക്ഷം രൂപ ഉണ്ടില്ലേ? പള്ളിക്ക് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. അറ്റാക്ക് വന്നു, 4 ലക്ഷം പെട്ടെന്ന് മരം കുലുക്കി കാശും കൊണ്ടുപോയി. ഒരു ഹാജിക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നാ. അൽഹംദുലില്ലാ, നമ്മൾ ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു ആമീൻ പറയടോ. എനിക്ക് 400 പേരെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകണ്ട, ഞാനെങ്കിലും ഒന്ന് പോയാൽ മതി, എനിക്കത്രയുള്ളൂ. ചില ഹാജിയക്കന്മാരുടെ സ്വഭാവം കണ്ട ഓൻ തന്നെ പോണ കാര്യം കഷ്ടത്തില്ല. അതിവിടെ ഉണ്ടല്ലോ, ഹാജി ഹാജിയെ പോലെ ജീവിക്കണം. ഞാനിപ്പോൾ ഉംറയ്ക്ക് പോകുന്നു. ഞാൻ ഏപ്രിൽ ഉംറയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു യാത്ര ഖൈറിലാക്കുമാറാകട്ടെ. അപ്പോൾ ഒരു വീട്ടിലെ എല്ലാവരും ഉംറയ്ക്ക് വരുന്നു, ചെറിയ ഒരു മോൻ മാത്രം വരുന്നില്ല. അപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്തേ വരാത്തെ? അവൻ മുടി വളർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ വന്നാൽ മുട്ടയടിക്കണേ, ഇത് പേടിച്ചിട്ടാ ഇവൻ വരാതി. അല്ല ഉസ്താദ്, ഇവൻ സിനിമക്ക് കാണുന്നവനാ, ഉംറ കഴിഞ്ഞ് വന്നാൽ പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാ വരാൻ മടിയെന്ന്. അവന് ബോധമുണ്ട്, പക്ഷെ പ്രായമുള്ളവർക്ക് ബോധമില്ല. അള്ളാഹു പൊന്നുമോനെ നല്ല മകനവനാക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം ഉമ്മ. നീ നിൻ്റെ മകനോട് പറയേണ്ടത്, നിൻ്റെ ആയുഷ്കാലം മുഴുവനും എനിക്ക് വേണ്ട, 3 കൊല്ലം എനിക്ക് നാടാം. നിന്നെ ഞാൻ നൊന്ത് പ്രസവിച്ചല്ലോ. നിന്റെ ഉമ്മ ചോദിക്കുന്നത് നിന്റെ ആയുസ്സിൽ നിന്ന് ഒരു 3 കൊല്ലം ഹാഫിളാഹി സ്ഥാപനത്തിൽ വന്ന് ഈ ഉമ്മായിക്ക് നീ തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എനിക്കൊരു ഹാഫിളായ ഉമ്മയ്ക്ക് കിട്ടുന്ന പ്രതിഫലം വേണം. 3 വർഷം എനിക്കിതാ ഹാഫിളായി. ഇനി എഞ്ചിനീയറോ ഡോക്ടറോ കളക്ടറോ ആര് വേണമെങ്കിലും നീ ആയിക്കോ. മകൻ്റെ 3 കൊല്ലം അൽഹംദുലില്ലാ 5-ാം ക്ലാസ്സിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. 6, 7, 8 3 കൊല്ലം അൽഹംദുലില്ലാ. ഒരു മകൻ്റെ ആയുസ്സിൽ നിന്ന് നീ ചോദിച്ചു വാങ്ങ്, അവനെ ഹാഫിളാക്ക്. 40-ൽ ഒരാളായി നിനക്ക് രാജകുമാരിയെ പോലെ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ 30 വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അത് അഡ്മിഷൻ മാർച്ച് 1 മുതൽ തുടങ്ങുന്നുണ്ട്. ഇൻഷാല്ലാ നിങ്ങളുടെ മക്കളെയൊക്കെ വിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് അൽഹംദുലില്ലാ എന്ന് അതിൻ്റെ അവകാശികളായ കുട്ടികളൊക്കെ എടുക്കണം. അൽഹംദുലില്ലാ, ഒരു രൂപ പോലും കൊടുക്കണ്ട. അൽഹംദുലില്ലാ, എൻ്റെ മകനെയും ഇവിടുന്ന് കേട്ടോ, വാപ്പാടത്തൊന്ന് കേട്ടോ പറഞ്ഞേക്കണം. ഹാജിയാർ ഏറ്റവും പുറകിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ മോനെ കൂടെ ഒരു അഡ്മിഷൻ തന്നേക്കണം കേട്ടോ. ഇൻഷാല്ലാ അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കി മാറാകട്ടെ. അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നന്നാകട്ടോ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈമുക്കിക്കേ. അൽഹംദുലില്ല, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവെ ഒന്നുകൂടെ കൈമുക്കിക്കേ. ഈ കൈമുക്കി എല്ലാവർക്കും നീ നല്ല മരണം നൽകണേ അല്ലാഹ്. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാഹ്. ആ പൊക്കാത്തവനെ അള്ളാഹുവെ, ആ ഇത്രയും പറഞ്ഞിട്ടും ആ കൈ പൊക്കാത്ത താത്തായ നീ കാത്തുകൊള്ളണേ അല്ലാഹ്. ഒന്നുകൂടെ കൈ പൊക്കിക്കേ. ഇതാദ്യം പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും പറയിക്കണം. നമുക്കെന്താ വേണ്ടത്? വെള്ളിയാഴ്ച രാവിലെ ഷഹീദിനെ പോലെ തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒളിവെടുത്തിട്ട് അൽഹംദുലില്ലാ സ്വർഗം കണ്ടു മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെറിയ ആഗ്രഹമൊന്നുമല്ല. എന്തൊക്കെ? വെള്ളിയാഴ്ച ദിവസം ഷഹീദിനെ പോലെ തൗബ ചെയ്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം
ഒലുവെടുത്തിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യത്തിൽ സ്വർഗം കണ്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് മലക്കുകളുടെ സ്വാഗതം കേട്ട് മരിക്കണം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ. പാനൂർ ടൗണിൽ നിൽക്കുക, എന്നിട്ട് കണ്ണൂരേക്ക് പോകുന്ന ഒരു ബസ് കണ്ടപ്പോൾ ചാടി കയറി സീറ്റിൽ പോയിരുന്നിട്ട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ എന്നെ പടച്ചവനെ നീ കുഞ്ഞിപ്പള്ളിയിൽ എത്തിക്കണേ. അള്ളാ എത്തിക്കും. എവിടെ? പാനൂരിൽ നിന്ന് കൂത്തുപറമ്പ് വഴി കണ്ണൂർ പോകുന്ന ഒരു ബസ്സിൽ കയറിയിരുന്നിട്ട് ഇവ എന്താ പറയണേ, എന്നെ എവിടെ എത്തിക്കണമെന്ന്? കുഞ്ഞിപ്പള്ളിയിൽ. എത്തുവോ? എത്തുവോ? നീ എന്താ അള്ളാഹിനോട് ചോദിക്കണത്? ഷഹീദിൻ്റെ കൂലിയുള്ള മരണം എന്നാ ചെയ്തിട്ടാ നിങ്ങളെ? എന്ത് ചെയ്തു വെച്ചിട്ടാ വാപ്പാ നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറ. ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചത് പറ. ഉണ്ടോ? ഇല്ല. നമ്മൾ അള്ളാഹിനോട് നല്ല മരണം ചോദിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചിന്തിക്കേണ്ട സമയമായി സഹോദര. എനിക്കറിയുന്ന ഒരു ഉസ്താദ്, 36 വയസ്സുണ്ട് അദ്ദേഹത്തിന്, കൊറോണ ബാധിച്ചിട്ട് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഡോക്ടർമാർ, നേഴ്സ്, ഡോക്ടർ പറഞ്ഞു അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോളാം പറഞ്ഞു. ഉസ്താദ് ഇത് കേട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹം അത് കേട്ടുകൊണ്ട് കിടക്കുകയാ. കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സുമാർ വന്നിട്ട് പറഞ്ഞു, ആ ഉസ്താദ് കിടന്ന് കരയുന്ന, അടുത്ത് കിടക്കുന്ന രോഗികളുടെ മുമ്പിൽ കിടന്ന കരയുന്ന, ഡോക്ടർ ഒന്ന് വരണം. ഡോക്ടർ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അറിവ് പഠിച്ച ഒരാളല്ലേ, ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും ചെയ്തു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്ക്, ഈ രോഗികളുടെ മുമ്പിൽ കിടന്ന് കരയരുത്, മരിക്കൂന്ന് പേടിച്ചിട്ട് കരയുകയാണോ? ഉസ്താദ് പറഞ്ഞു, അല്ല. ഡോക്ടർ ചോദിച്ചു മരിക്കുമെന്ന് പേടിച്ചിട്ട് കരയാണ്? അല്ല. ഭാര്യയും മക്കളെ ഓർത്തിട്ട് കരയുകയാണോ? അദ്ദേഹത്തിന് രണ്ട് ചെറിയ മക്കളുണ്ട്, മക്കളെ ഓർത്തിട്ട് കരയുകയാണോ? ഫോൺ വിളിച്ച് കാണിക്കണോ? വീഡിയോ കോള്? ഉസ്താദ് പറഞ്ഞു, അല്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ കരയുന്നേ? ആ 36 വയസ്സുകാരനോട് ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ കരയുന്നേ? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ 36-ാമത്തെ വയസ്സിൽ അള്ളാഹുവിൻ്റെ വിധിക്ക് മുന്നിൽ തല താഴ്ത്തി ഞാൻ പോവല്ലേ, എൻ്റെ കയ്യിൽ രക്ഷപ്പെടാനൊന്നുമില്ലല്ലോ, ഞാനൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, എങ്ങനെ പോകും ഞാൻ എൻ്റെ അള്ളാടെ മുമ്പിൽ? മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാൻ എന്ത് നന്മ ചെയ്തു വെച്ചിട്ടാ ഞാൻ അള്ളാടെ മുമ്പിൽ പോകേണ്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഇന്ന് രാത്രി നീ മരിച്ച എന്തുണ്ടോ? അപ്പോൾ ഇന്ന് രാത്രി നീയൊക്കെ മരിച്ചുപോയാ ഒരു നല്ല മരണം കിട്ടാൻ, നിന്റെ മരണവേദന കുറച്ചു തരാൻ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ എന്തുണ്ട് നിന്റെ കയ്യിൽ? ഒന്നുമില്ല വാപ്പ. എന്ത് നേടി നീ? 30, 40, 50 കൊല്ലം ഈ ദുനിയ വിജീവിച്ചിട്ട് എന്ത് നേടി നീ? നീ ചിന്തിക്ക് സ്വന്തം. എൻ്റെ ഉമ്മപ്പെങ്ങന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്ക്. നീ വീട്ടിൽ മക്കളെ വളർത്തുന്നുണ്ട്, നീ നൊന്ത് പ്രസവിച്ച മക്കൾ നിന്റെ മയ്യത്ത് കുളിപ്പിക്കോ? കുളിപ്പിക്കത്തില്ല. നീ ചിന്തിക്ക് വാപ്പ, നീ മോനെ മോനെ എന്ന് പറഞ്ഞ് മരിക്കുന്നല്ലോ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും ഉമ്മാർക്കറിയോ? ഇല്ല വാപ്പ. പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ ഹതീബിൻ്റെ കൈ പിടിച്ചിട്ട് നിങ്ങൾ പുറകെ നിൽക്കി ഞാൻ നിസ്കരിക്കാമെന്ന് പറയാനുള്ള ധൈര്യം നിന്റെ മോനുണ്ടോ വാപ്പ? ഇല്ല. എന്തിനാ പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോൾ ആ കബറിൻ്റെ ചാരത്ത് വന്നൊരു യാസീൻ ഓതാനെങ്കിലും നിന്റെ മക്കൾക്ക് സമയമുണ്ടോ? ഇല്ല വാപ്പ. നീ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? നീ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? അതുകൊണ്ട് സ്വന്തം മകനെ പോലെ ഞാൻ പറയാ, എന്തെങ്കിലും ചെയ്തു വെക്കണേ വാപ്പ. എന്തെങ്കിലും മനുഷ്യൻ്റെ കാര്യവിത, എപ്പോൾ വേണമെങ്കിലും മരിക്കാം, എപ്പോൾ വേണമെങ്കിലും. ഞാൻ മയ്യത്ത് കണ്ടിട്ട് ഏകദേശം 7 മാസമായി. ഞാനൊരു മയ്യത്ത് കാണാൻ പോകില്ല, മയ്യത്ത് നിസ്കാരത്തിൽ പോലും ഞാൻ പങ്കെടുക്കാറില്ല. എൻ്റെ പള്ളിയിൽ ആരെങ്കിലും മരിച്ചെന്നെ ഇറങ്ങിപ്പോകത്തേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ലടോ. എനിക്ക് സങ്കടം, കാരണം ഞാനതാ എൻ്റെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അളിയൻ, പെങ്ങളുടെ ഭർത്താവ് കൊറോണ ബാധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ മരിക്കുന്ന പറഞ്ഞു. ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഞാനന്ന് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കരഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് കരയില്ലേടാ, നീ ഉസ്താദല്ലേടാ, നീ അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചവനല്ലേ, പടച്ചവൻ ദുആ ചെയ്യുന്നു പറഞ്ഞ് സമാധാനിപ്പിച്ച എൻ്റെ ഇക്ക, ക്യാൻസറുമില്ല, ട്യൂമറുമില്ല, ഒരു രോഗവുമില്ല, ഓനിന്ന് പള്ളിപ്പറമ്പിലാടോ? ഒരു രോഗവും ഇല്ലാത്തവൻ മരിച്ചു പോയടോ? അമീലു ഫി ദുനിയ തവീലം വലാത്ത ദിരി ഇല ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജരി വകം മിൻ സ്വഹീഹി മാത്ത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റ അലാ ദഹരി. ഒരു രോഗവും ഇല്ലാത്തവൻ പോയടോ?
മരിക്കുമെന്ന് പറഞ്ഞവൻ ജീവിച്ചിരിക്കുക. അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് എൻ്റെ ഉമ്മമാരോട് പറയുകയാ, ഓൻ കല്യാണം കഴിച്ചത് 40-ാമത്തെ വയസ്സിൽ, നിക്കാഹ് കഴിച്ചു, ഭാര്യ വിളിച്ചുകൊണ്ട് വന്നില്ല, 98% വീടിൻ്റെ പണി കഴിഞ്ഞു, ഒരു രാത്രി കിടന്നുറങ്ങിയില്ല. അല്ലാഹ് ഒന്നും കൊടുത്തില്ല ദുനിയാവിൽ, അല്ലാഹ് ഓന് ദുനിയാവിൽ ഒന്നും കൊടുത്തില്ല, പക്ഷേ എനിക്ക് സങ്കടമില്ലടോ. ഓൻ ആരെന്നറിയോ? ഓൻ ഹാഫിളായിരുന്നു, ഓൻ ഹാഫിളായിരുന്നു, ഓൻ ആലിമായിരുന്നു, അല്ലാഹുവിൻ്റെ പള്ളിയിലെ ഇമാമായിരുന്നു, അസറ് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു, ദുആ ചെയ്തുകൊണ്ടിരുന്നു, ശരീരം തളർന്നു പോയി. അത് മരണം, അത് മരണം. എൻ്റെ ഇക്കാട മുഖം കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തൊരു ചിരിയ, എൻ്റെ ഉമ്മ പോലും പറഞ്ഞു എന്തൊരു ചിരിയ മോനെ, ഒരു ഹാഫിളിന് അള്ള കൊടുക്കുന്ന പദവിയാണോ അത്? ഒരു ഹാഫിൽ ഓൻ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ? ഓൻ്റെ മയ്യത്ത് കാണാൻ വന്ന കൂടുതൽ പേരും ആലിമീങ്ങളായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മധുഹ് പറഞ്ഞതല്ല, ഒരു ഹാഫിളിന് അള്ള കൊടുക്കുന്ന പ്രതിഫലമിതാ. അതുകൊണ്ട് ഉമ്മമാരെ, നീ ഒരു ഹാഫിളിൻ്റെ ഉമ്മയാക്, നീ ഒരു ഹാഫിളിൻ്റെ ഉമ്മയാക്, എൻ്റെ ചെറുപ്പക്കാര, എൻ്റെ സഹോദര, ഒരു ഹാഫിളിൻ്റെ വാപ്പയാക്. നിങ്ങളുടെ നാട്ടിൽ ഇത്രയും നല്ല ഒരു സ്ഥാപനം വന്ന്, ഇങ്ങനെ ഒരു സ്ഥാപനം കണ്ടിട്ട് പത്തനാപുരത്ത് കിടക്കുന്ന ഞാൻ, എനിക്കിന്ന് കേരളത്തിൽ ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും എൻ്റെ മക്കളെ കൊണ്ടാക്കാം, എങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് എനിക്കൊരു സീറ്റ് വേണമെന്ന് പറയുന്നത്. അത് ആ സ്ഥാപനം കണ്ടപ്പോൾ അൽഹംദുലില്ലാ ഒരാഗ്രഹമുണ്ട്. ഈ ആഗ്രഹം നിങ്ങൾക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, ഞാനൊരു മുത്തഅല്ലിമ, എന്നെക്കാളും അറിവുള്ള ഉസ്താദന്മാർ അതുപോലെ തന്നെ പ്രായമുള്ളവർ. എനിക്ക് മൈക്കിൻ്റെ മുമ്പിൽ കയറുമ്പോൾ എന്തെന്നറിയില്ല, അള്ളാഹ് ചെയ്ത ഒരു ഞാമത്ത് ഞാൻ പ്രസംഗിക്കും, താഴെ ഇറങ്ങിയിട്ട് ഇത് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സംസാരത്തിൽ എടാ വാടാ പോടാന്നൊക്കെ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ട്, തിരുത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല, നാവങ്ങനെ അറിയാതെ വീണു പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സംസാരം നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിന് വേദനയാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ മയ്യത്ത് നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുവച്ച് പൊരുത്തം ചോദിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചോദിക്കുക, പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പുറത്തേരുമാറാകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ. പൊരുത്തപ്പെടുകയല്ലേ, പൊരുത്തപ്പെടുകയല്ലേ. ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സിറാജെ നോക്കാടാ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പൊരുത്തം ചോദിക്കുമ്പോൾ പറയാം ഇൻഷാ അള്ളാഹ് സിറാജെ നോക്കാന്ന്, അങ്ങനെയാണോ കാക്കാമാരെ പറയണ്ടേ? പൊരുത്തപ്പെടുകയല്ലേ, പൊരുത്തപ്പെടുകയല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ബാക്കി കടം വെക്കുകയാണ് ഇൻഷാ അള്ളാഹ്. ഇനി എപ്പോഴെങ്കിലും ഇവിടെ പരിപാടി വെക്കുവാണെങ്കിൽ ബാക്കി പഠിക്കാം. അള്ളാഹു ആയുസ് നൽകുമാറാകട്ടെ.